ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ ഡി എമ്മിൻ്റെ 191-ാം ദിവസത്തിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രജീഷ് സാർ അതിരാവിലെ തന്നെ മനോഹരമായ മെഡിറ്റേഷൻ തന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ടീച്ചറെ നമ്മുടെ പ്ലാൻ പ്രസന്റേഷൻ വിളിച്ചപ്പോൾ എൻ ഡി എമ്മിൽ കയറാൻ പറഞ്ഞു. ടീച്ചർ കയറിയിട്ട് അടുത്ത ദിവസം പറഞ്ഞത് നമ്മുടെ മാതാപിതാക്കളെ ഓർക്കാൻ ഏറ്റവും നല്ല സമയമാണ്. കാരണം വെച്ചാൽ രാവിലെ തന്നെ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞു. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോ ആ ഒരു സുദിനം തന്നു കഴിഞ്ഞാൽ ഈ എൻ ഡി എമ്മിന്റെ ഗ്രേറ്റ് ലീഡറായ നമ്മുടെ ഈ ജംഷി സാറിന് ആദ്യമേ തന്നെ നമുക്ക് എൻ ഡി എം തന്നെ നന്ദി പറയുന്നു. അപ്പോ നമ്മള് ഇന്ന് ആദ്യമേ തന്നെ പ്ലാൻ പ്രസന്റേഷനാണ്. ഇന്നിവിടെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ വരുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡറായ മനോജ് സാറാണ്. നമുക്കറിയാം മനോജ് സാറിനെ കുറിച്ച് പ്രത്യേകം ഒന്നും പറയണ്ടല്ല. ചുരുങ്ങിയ കാലം കൊണ്ട് ട്രിപ്പിൾ സൈറ്റ് അച്ചീവർ, അതുകൂടാതെ എൻ ഡി എമ്മിലെ നമ്പർ വൺ ട്രെയിനറാണ്. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ അപ്പൊ എല്ലാവരും പ്രജി സാർ പറഞ്ഞ കൂട്ട് ബുക്കും പേനയും, കാരണം വെച്ചാൽ ഓരോ ഇൻഫർമേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനോജ് സാർ അത്രയും മനോഹരമായിട്ടാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോരുത്തരും പേനയും ബുക്കും റെഡിയായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാം മനോജ് സാറിനെ ക്ഷണിക്കാം. ലെറ്റ്സ് വെൽക്കം മനോജ് സാർ ഫോർ ദ പ്ലാൻ പ്രസന്റേഷൻ. സാർ, മനോജ് സാർ പ്ലീസ്. ഹായ്, നമസ്കാരം എല്ലാവർക്കും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീണ്ടും. എല്ലാവരും ഇന്നലെ വൈകുന്നേരത്തോടെ അല്പം നിരാശയിലാണെന്ന് അറിയാം. കാരണം ന്യൂസ് എല്ലാം കേട്ടപ്പോഴേക്കും ലോക്ക്ഡൌൺ അവസാനിച്ചു എന്ന് കരുതിയിരുന്ന നമ്മളെല്ലാം അല്പം ഒന്ന് വിഷമിച്ചു അല്ലേ. കാരണം ഈ ഞായറാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും പുറത്തിറങ്ങി പഴയതുപോലെ നമുക്ക് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം. അതുപോലെ നമ്മുടെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പ്ലാനിങ്ങിലൊക്കെ ഒരുപാട് ഒരു പ്ലാനിങ്ങിലായിരുന്നു. തിങ്കളാഴ്ച ഇന്നടുത്ത് പ്രോഗ്രാം വയ്ക്കണം, ഇന്നാളിനെ കാണാൻ പോകണം, യാത്ര ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ വീണ്ടും നമ്മളെ അല്പം നിരാശരാക്കിക്കൊണ്ട് ലോക്ക്ഡൌൺ വീണ്ടും നീട്ടി 30-ാം തീയതി വരെ. കുഴപ്പമില്ല, നമ്മുടെ ലോക സമസ്ത സുഖനോ ഭവന്തു, എല്ലാവരും സൗഖ്യമായിരിക്കാൻ വേണ്ടി ഗവൺമെന്റും നമ്മുടെ ആരോഗ്യവകുപ്പൊക്കെ ചെയ്യുന്ന ഈ നിർദ്ദേശങ്ങൾ നമുക്ക് പാലിക്കാം. പക്ഷേ നമ്മുടെ ബിസിനസ് മുമ്പോട്ട് തന്നെ കൊണ്ടുപോകാം. ഇവിടെ എന്നെ പരിചയപ്പെടുത്തി, എൻ്റെ പേര് മനോജ്, ഞാൻ കൊല്ലം സ്വദേശിയാണ്. കൊല്ലത്തിൽ കൊട്ടാരക്കര എന്ന സ്ഥലത്തിനടുത്താണ് താമസിക്കുന്നത്. ഞാൻ ആരോഗ്യവകുപ്പിൽ ഏകദേശം 24 വർഷത്തോളം ജോലി കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇനിയൊരു 10-12 വർഷം സർവീസ് ഉണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാനൊരു 5 വർഷത്തേക്ക് ലീവ് എടുത്ത് പൂർണ്ണമായിട്ടും പുറത്തിറങ്ങി ഇപ്പോൾ സ്വതന്ത്രമായി തന്നെ നമ്മളിന്ന് കേൾക്കാൻ പോകുന്ന ഈ ഒരു പുതിയ ഈ ബിസിനസ്സിൻ്റെ ഈ പ്ലാൻ ഞാൻ കേട്ട് അതിൽ ഇൻട്രസ്റ്റ് ആകുകയും അതിനകത്ത് താല്പര്യപ്പെടുകയും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ തയ്യാറാകുകയും ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇനി താമസിക്കുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാൻ 5 വർഷക്കാലത്തേക്ക് ലീവ് എടുത്തുകൊണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ പൂർണ്ണമായിട്ടും 24 മണിക്കൂറും ഇപ്പോൾ ഉറക്കമായാലും ശരി ഓണായാലും ശരി എല്ലാം ഹൈറിച്ചോട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ ഒരു 6 മാസം 1 വർഷക്കാലം അല്ലെങ്കിൽ മാക്സിമം 2 വർഷക്കാലം ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് ഈ ഹൈറിച്ചിനെ ഒന്ന് നെഞ്ചിലേറ്റി നിർത്താൻ സാധിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ളത് ഞാൻ ആൾറെഡി മുൻകൂട്ടി അത് കണ്ടുകൊണ്ട് തന്നെ അത് എഴുതി വെച്ചുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്നൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ദൈവം സഹായിച്ച് ഇവിടെ MC സൂചിപ്പിച്ച പോലെ 3 സൈറ്റ് സീലിംഗ്, 5 മാസമേ ആയുള്ളൂ. കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ ഇത് ചെയ്യണം അല്ലെങ്കിൽ ഇതൊരു ജീവിതം പോലെ ചെയ്യണം എന്ന് വിചാരിച്ചിറങ്ങുന്നത്. ഡിസംബറിന് ശേഷം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇത് മെയ് മാസം ആവുന്നേ ഉള്ളൂ, മെയ് മാസം തീരാൻ പോകുന്നേ ഉള്ളൂ. ഏതായാലും ദൈവം സഹായിച്ച് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഈ പറഞ്ഞ രീതിയിൽ വരാൻ സാധിച്ചു. ടീമിൽ ഒരുപാട് ആൾക്കാർ, 10-28 ആൾക്കാർ സീലിംഗ് അച്ചീവേഴ്സുമായി ടീമിൽ. അപ്പോൾ ഇതിനൊക്കെ കാരണമായ ഒറ്റ കാര്യമേ ഉള്ളൂ, അതാണ് ഇന്ന് നമ്മുടെ ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന ഈ പ്രസ്ഥാനം നമുക്കെല്ലാം അറിയാം, ഇതിൽ വിൽക്കാനൊന്നുമില്ല, വാങ്ങാനൊന്നുമില്ല. നമ്മൾ സാധാരണ വാങ്ങുന്ന സാധനങ്ങളൊക്കെ തന്നെ അത് കടയിൽ പോയി വാങ്ങുന്നത് നേരെ മാറി സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ കട മാറി ഹൈറിച്ച് എന്ന ഒരു കടയിലേക്ക് മാറി വാങ്ങുന്നത്. എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു സാധനങ്ങൾ വാങ്ങി വിൽക്കേണ്ടതില്ല. ഒരാളെ സാധാരണ നെറ്റ്വർക്ക് കമ്പനികളെ പോലെ പ്രോഡക്റ്റ് പിന്നെ പഠിപ്പിക്കേണ്ടതില്ല. അത് ഇങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇത് ഇന്ന ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് ഒന്നുമില്ല. ഒന്നും വിൽക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താണ് വിൽക്കേണ്ടത്? എന്താണ് ഇവിടുത്തെ പ്രോഡക്റ്റ്? ഹൈറിച്ച് കമ്പനിയുടെ ഒരേ ഒരു പ്രോഡക്റ്റേ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ, അത് മറ്റൊന്നുമല്ല ഹൈറിച്ചിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ബിസിനസ് പ്ലാൻ. ഈ ബിസിനസ് പ്ലാൻ എത്രമാത്രം ആൾക്കാരിലേക്ക് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുമോ, എത്രമാത്രം ആൾക്കാരുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറക്കാൻ സാധിക്കുമോ, അതാണ് നമ്മുടെ ഇതിനകത്തുള്ള സെയിൽ.
അപ്പോ ഓർത്തിരിക്കുക, ബിസിനസ് പ്ലാനാണ് ഹൈറിച്ച് കമ്പനിയുടെ ഒരേ ഒരു പ്രോഡക്റ്റും ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റും. ഇന്ന് ലോകത്ത് കിട്ടാവുന്നതിലെ ഏറ്റവും അജയമായ, എന്താ വാക്കുകൾ കിട്ടുന്നില്ല, അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ബിസിനസ് പ്ലാനാണ് നമുക്കുള്ളത്. നമുക്ക് ആ ബിസിനസ് പ്ലാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാം. അതായത് എല്ലാവർക്കും ഏകദേശം അറിയാം, ഇന്ന് ഒരുപക്ഷെ പുതിയ ആൾക്കാരുണ്ടാകാം, അവർക്കൊക്കെ വേണ്ടി നമ്മുടെ ബിസിനസ് പ്ലാൻ ഒന്നുകൂടെ ആവർത്തി ഷെയർ ചെയ്യുകയാണ്. അതിനുവേണ്ടി എല്ലാവരെയും ഞാൻ ഈ പ്ലാൻ പ്രസന്റേഷൻ കേൾക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. നമുക്കറിയാം ഹൈറിച്ച് എന്നുള്ള ഈ കമ്പനി നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ സംഭവം തന്നെയാണ്. ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് വീണ്ടും നമ്മളോട് കൂടിയിട്ടുള്ളത്. ഈ പ്ലാൻ പ്രസന്റേഷൻ എല്ലാവരും ഹൃദയസ്ഥമാക്കുന്ന രീതി എങ്ങനെയാണെന്ന് അനുസരിച്ചിരിക്കും നമ്മുടെ ബിസിനസ്സിന്റെ മുന്നോട്ടുള്ള പോക്ക്. തീർച്ചയായിട്ടും നമുക്കറിയാം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്നുള്ളത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. നമ്മളെപ്പോഴും വാട്സാപ്പ് വഴിയും നമ്മുടെ സുഹൃത്തുക്കളിലൊക്കെ ഷെയർ ചെയ്ത് ഒരുപക്ഷെ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും. എന്താണ് ഹൈറിച്ച്? പല പല പരസ്യങ്ങൾ പോലെ നമ്മളെ ഒരുപക്ഷെ ഇന്ന് പുതിയ ഈ മീറ്റിംഗ് കേൾക്കുന്ന പല ആൾക്കാരും അവരുടെ വാട്സാപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ ഇങ്ങനെയുള്ള പരസ്യങ്ങൾ വന്നപ്പോഴാണ് ഇതിനെപ്പറ്റി കേട്ടത് തന്നെ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഹൈറിച്ച്, അതായത് വിരൽത്തുമ്പിൽ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തും കിട്ടും എന്നുള്ള ഒരു ആഡ്, ഐ മീൻസ് ഇത്തരത്തിൽ ഒരു സ്ലൈഡ് പലരും കണ്ടിട്ടുണ്ടാവും. ഇത് തന്നെയാണ് നമ്മുടെ ഒരു ചെറിയൊരു ആഡിന് ഉപയോഗിക്കുന്ന ടെക്നിക്കും. ഇതെന്താണ് എന്നുള്ള ഒരു ആകാംക്ഷയോടെ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളിലേക്ക് കടന്നു വരുന്നത്. തീർച്ചയായിട്ടും അറിയാം, ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അഥവാ ഡയറക്റ്റ് സെല്ലിംഗ് മാർക്കറ്റിംഗ് കമ്പനിയെ പറ്റി എടുക്കുമ്പോൾ ഒരുപാട് കമ്പനികൾ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിൽ പ്രത്യേകിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊന്നുമില്ലാത്തൊരു പ്രത്യേകത നമ്മുടെ കമ്പനിക്കുണ്ട്. അതാണ് ഗുണമേന്മയുള്ള സാധനങ്ങൾ, അതായത് നമ്മളിത് വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങളെല്ലാം തന്നെ ഒറ്റ മൊബൈലിലെ ഒറ്റ ക്ലിക്കിലൂടെ തന്നെ ഓർഡർ ആവുകയും ഇത് നമ്മുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു പുതിയ സിസ്റ്റം. അതായത് വേണ്ടുന്ന സാധനങ്ങൾ ഏതാണോ അത് നമ്മൾ ഓർഡർ ചെയ്ത് നമ്മൾ സാധനം കടയിൽ പോയി കഴിഞ്ഞാൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തെല്ലാം വാരിടാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ മൊബൈലിലെ ക്ലിക്കിലൂടെ തന്നെ ഓർഡർ ചെയ്തുകൊണ്ട് നമ്മുടെ വീട്ടിന് ചുറ്റും അല്ലെങ്കിൽ വീട്ടിനടുത്തുള്ള ഏതെങ്കിലും 10 or 15 അകത്തുള്ള ഒരു വെയർ ഹൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വീട്ടിലേക്ക് സാധനം എത്തുന്ന അവസ്ഥ. അത് തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റുകളും വിലക്കുറവിലാണ് കിട്ടുന്നത്. നമുക്ക് വിലക്കുറവ് കിട്ടുന്ന വലിയ സന്തോഷം തന്നെയാണ്, കാരണം നല്ലൊരു ലാഭം അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. പലരുടെയും കുടുംബ ബജറ്റിൽ എല്ലാ മാസവും നമ്മൾ സാധനം വാങ്ങാൻ ഉപയോഗിക്കുന്ന പണത്തിലെ നല്ലൊരു ശതമാനം ലാഭം തീർച്ചയായിട്ടും ഈ രീതിയിൽ കിട്ടുന്നുണ്ടാവും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓർത്ത് നോക്കി, കൊറോണ കാലഘട്ടം വന്നു, കഴിഞ്ഞ വർഷവും ഈ വർഷവും കൊറോണ വന്നു, ആരും സംശയിക്കേണ്ട, കൊറോണയുടെ 2nd wave പോലെ തന്നെ കൊറോണയുടെ 3rd wave പ്രതീക്ഷിച്ചിരിക്കുക. കാരണം ഞാൻ ആരോഗ്യ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ടാണ്, ഇത് വന്ന ആദ്യത്തെ വർഷം തന്നെ WHO അറിയിപ്പുണ്ടായിരുന്നു ഈ കൊറോണ 4-5 വർഷക്കാലം നീണ്ടുനിൽക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കൊറോണ തീരും എന്ന് വിചാരിച്ചിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു, 2nd wave വന്നു, വീണ്ടും അഥവാ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു 3rd wave. തീർച്ചയായിട്ടും ഈ ഒരു മുന്നറിയിപ്പൊക്കെ നിൽക്കുമ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ബിസിനസ് തന്നെയാണ് ഹൈറിച്ച്. അതായത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ ഈ പറഞ്ഞ രോഗം പകരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ കൊറോണ മാറി ബ്ലാക്ക് ഫംഗസ് വന്നുകൊണ്ടിരിക്കുന്നു, ഒരുപാട് ഡേഞ്ചറാണ്. ദയവേത് എല്ലാവരും ശ്രദ്ധിക്കണം. ആ ബിസിനസ്സിനോടൊപ്പം തന്നെ സുരക്ഷിതമായിട്ട് എല്ലാവരും ഇരിക്കണം. അവരുടെ കുടുംബങ്ങളും അവരോടും തന്നെയാണ് എപ്പോഴും അവരവർക്ക് വലുത്. അത് പ്രത്യേകം സൂക്ഷിക്കുക. അതുകൊണ്ട് വീട്ടിലിരുന്ന് തന്നെ സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിവതും വാങ്ങാൻ ശ്രമിക്കുക. അത് ഹൈറിച്ചിന്റെ പല സ്ഥലങ്ങളിലും പല പിൻകൂടുകളിലും കടകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ സംവിധാനം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, എന്താണ് ഹൈറിച്ച്? ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് കേട്ട് നമ്മൾ ഒരുപാട് കാര്യം കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഇടയായിട്ട് പുതിയൊരു വാക്ക് നമ്മൾ കേട്ടു, മൾട്ടി ലെവൽ മർക്കന്റൈൽ സിസ്റ്റം. എന്താണത്? യഥാർത്ഥത്തിൽ എന്താണ് ഈ മൾട്ടി ലെവൽ മർക്കന്റൈൽ? അതായത് സാധനങ്ങൾ വാങ്ങുക, സാധനങ്ങൾ വിൽക്കുക, സാധനങ്ങൾ റെഫർ ചെയ്യുക, സാധനങ്ങൾ റെഫർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് വാണിജ്യ അടിസ്ഥാനത്തിൽ ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റുക. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഹൈറിച്ച് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കത്തിൽ പറയാം, എവരിവൺ ഇൻ ഹൈറിച്ച് ഹാവ് ആൻ ഇൻഡിവിജ്വൽ എൻറ്റിറ്റി. എനിക്ക് തോന്നുന്നു ദിൻരാജ് സാറ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഒരു മീറ്റിംഗ് സെഷനിൽ ഒന്ന് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശദമായിട്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും നമ്മളെല്ലാവരും ഒരു വിർച്വൽ ഷോപ്പ് സ്വന്തമായിട്ടുള്ള ആൾക്കാരാണ്. ഹൈറിച്ചിന് ലോകത്ത് എവിടെയെല്ലാം ബ്രാഞ്ചുകൾ വരാൻ സാധ്യതയുണ്ടോ? ലോകത്തെന്ന് പറയാൻ കാരണം ഒരുപക്ഷെ ഹൈറിച്ച് ഇന്ന് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എത്തിയിട്ട് പോലുമില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഇനി ഏതൊക്കെ രാജ്യങ്ങളിൽ, അതായത് ഇപ്പോൾ സംസ്ഥാനങ്ങൾ വിട്ട് ഈ വടക്കൻ സംസ്ഥാനങ്ങൾ നോർത്തിലേക്ക് ഒരുപാട് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് എല്ലാ സ്റ്റേറ്റുകളിലും ഒരുപക്ഷെ രാജ്യം വിട്ടു പോലും ഹൈറിച്ചിന്റെ ഈ പറഞ്ഞ വെയർഹൗസുകളിന്റെ ബിസിനസ്സും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോകമൊത്ത എവിടെയെങ്കിലും ഹൈറിച്ചിന്റെ ഒരു സ്ഥലം ഒരു പേര് കേൾക്കുമെങ്കിൽ അതെല്ലാം നമുക്ക് സ്വന്തം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. അതായത് നമുക്ക് ഓരോ സൂപ്പർ മാർക്കറ്റുകൾ സ്വന്തമായിട്ട് ലോകത്ത് എവിടെല്ലാം ബ്രാഞ്ചുകൾ ഹൈറിച്ചിന്റെ ഉണ്ടോ വെയർഹൗസ് ഉണ്ടോ ഇതെല്ലാം നമ്മുടെ സ്വന്തം വിർച്വൽ ഷോപ്പായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലുള്ള നമ്മൾ ഒരു ഇൻഡിവിജ്വൽ എൻറ്റിറ്റിയാണ് നമ്മളെല്ലാവരും. അതിന് വിശദ വിവരങ്ങളൊക്കെ നിങ്ങളുടെ ലീഡേഴ്സ് പറയുന്നുണ്ടാകും തീർച്ചയായിട്ടും. ഏതായാലും
ഈ ഹൈറിച്ച് എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ ഏറ്റവും വലിയൊരു വിഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, തുടക്കത്തിൽ നമുക്കറിയാം ചെറിയ റൂമിലിരുന്ന് തുടങ്ങിയ ഒരു സംരംഭം നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും. ഇത് സ്റ്റേറ്റ് വൈസിൽ അതിന്റെ ഒരു വലിയ സൂപ്പർ ഹബ്ബ്, സൂപ്പർ ഫ്രാഞ്ചൈസി സ്റ്റേറ്റ് വൈസിൽ ഉണ്ടാവുകയും അതിനുശേഷം ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ ഹബ്ബുകൾ വരികയും അത് ഓരോ പിൻകോഡിലും ഓരോ എവരി പിൻകോഡ് ഒരു കേരളത്തിലുള്ള അല്ലെ ഇന്ത്യയിലുള്ള മുഴുവൻ പിൻകോഡിലും വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഇതിന്റെ വെയർ ഹൗസിൽ വരാൻ പോകുന്ന ഒരു സമയത്തിന്റെ തുടക്കം പോലും ആയിട്ടില്ല. ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഓരോ ദിവസം കഴിയുന്നതോറും ഒരു പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ വെബ്സൈറ്റിലേക്ക് ഒരുപാട് അപ്ഡേഷൻ വന്നു കഴിഞ്ഞു, ഇനിയും വരാനുണ്ട്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു. അപ്പൊ ഓർത്തിരിക്കുക, നമ്മൾ വന്ന് പെട്ട ഇടം, നമ്മൾ എത്തിച്ചേർന്ന ഇടം നിസ്സാര സ്ഥലമല്ല. ഈ ഒരു സംരംഭത്തിന്റെ തുടക്കം അല്ലെങ്കിൽ ഈ ഒരു സംരംഭം മനസ്സിൽ ആശയം ഉദിച്ച വ്യക്തിയെ നമുക്ക് എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ MD മിസ്റ്റർ പ്രതാപൻ സാർ, സാറിന്റെ മനസ്സിൽ ഉദിച്ച അല്ലെങ്കിൽ എപ്പോഴും അറിയാം, ഇപ്പോ ബൾബ് കണ്ടുപിടിച്ച ഐൻസ്റ്റീൻ അദ്ദേഹം ഒരുപാട് തവണ ട്രൈ ചെയ്ത് അവസാനമാണ് ആ ബൾബ് ഒന്ന് കത്തിക്കിട്ടിയത്, ആ ഫിലമെന്റ് ഒന്ന് കത്തുന്നത്. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലായത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആ ആശയം ലോകത്തെമ്പാട് എല്ലാ വീടുകളിലും ബൾബ് പ്രകാശിക്കുന്നു എന്ന് പറയുന്ന പോലെ ലോകമെമ്പാട് ഒരു പക്ഷേ ഹൈറിച്ചിന്റെ പ്രകാശം എത്താൻ പോകുന്നു ഒരാളുടെ ചിന്തയിലൂടെ. ആ വ്യക്തിയാണ് നമ്മുടെ MD പ്രതാപൻ സാർ. തീർച്ചയായിട്ടും ഒരു പുരുഷന്റെ വിജയത്തിന് മുന്നിൽ ഒരു സ്ത്രീയുടെ കരങ്ങൾ ഉണ്ടാകാം എന്ന് നമ്മൾ അറിയാറുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെയുണ്ട് നമുക്കറിയാം നമ്മുടെ കമ്പനിയുടെ കോ ഫൗണ്ടർ കൂടിയായ പ്രതാപൻ സാറിന്റെ സഹധർമ്മിണി കൂടിയായ മിസ് റീന പ്രതാപൻ സാർ. മാഡം ഇതിന്റെ CEO ആണ്. തീർച്ചയായിട്ടും ഈ രണ്ടു പേരും ചേർന്ന് നയിക്കുന്ന ഈ വലിയ പ്രസ്ഥാനം ലോകമെമ്പാടും വിഖ്യാതി ഉണ്ടായി, അതായത് ഖ്യാതി ഏറ്റവും കൂടുതൽ ഉണ്ടായി നമുക്ക് ഇതിൽ പറഞ്ഞ ബിസിനസിന്റെ അവസരം ലോകമെമ്പാടും എത്താനും, നമ്മൾ ഈ ഓരോ മുക്കിലും ലോകത്തിന് ഓരോ മുക്കിലും മൂലം എത്തുന്ന ഈ ബിസിനസ് അവസരം വഴി നമുക്ക് വലിയ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന അവസരം ഈ പോകട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു കമ്പനിയെ പറ്റി നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം നോക്കേണ്ടതിന്റെ ലീഗൽ സൈഡാണ്. ലീഗൽ സൈഡ് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടത് നിയമവിധേയമാണോ, ഇതെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതിന്റെ ഗവൺമെന്റ് എല്ലാ നോംസും പാലിച്ചാണോ ഈ കമ്പനി പ്രവർത്തിക്കുന്നത്, ഒരുപാട് സംശയങ്ങൾ തരാറുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു കമ്പനി പ്രവർത്തിക്കുമ്പോഴും ആ കമ്പനി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരുപാട് നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇവിടെ കേരള സർക്കാരിന്റെയും ഇന്ത്യ ഗവൺമെന്റിന്റെയും കേരള സർക്കാരിന്റെ തന്നെ നമുക്കറിയാം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ GST ഡിപ്പാർട്ട്മെന്റ് പോലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ, അതുപോലെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാവിധ സാക്ഷ്യപത്രവും സമ്മതപത്രവും കൂടിയാണ് ഇപ്പം നമ്മുടെ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലീഗലായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ ഫോർമാറ്റും ഞാൻ ഇതൊക്കെയാണ് ആദ്യം നോക്കിയത്. കാരണം ഒരു കമ്പനി വരുമ്പോൾ എപ്പോഴും നമ്മളതിനെ ലീഗൽ സൈഡ് എല്ലാം പരിശോധിക്കണം. ഇത് എന്തെങ്കിലും നാളെ പൂട്ടി പോകുന്ന കമ്പനിയാണോ, ഇത് മുമ്പോട്ട് പോകാനുള്ള വിഷനുള്ള കമ്പനിയാണോ, കമ്പനിയുടെ വിഷൻ മിഷൻ അതിന്റെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം പരിശോധിക്കണം. തീർച്ചയായിട്ടും നമുക്ക് വെബ്സൈറ്റിൽ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് ഈ ലീഗൽ സൈഡിനെ പറ്റി ആരും ഇന്ന് കേൾക്കുന്ന ഒരു വ്യക്തികളും അറിയേണ്ട ആവശ്യമില്ല. കമ്പനി ലീഗലായിട്ട് അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത സമയത്തായി നമുക്കറിയാം കമ്പനി കിട്ടിയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ലൈസൻസിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും കമ്പനി മുമ്പോട്ട് പുതിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കമ്പനി ഒരുപാട് പുതിയ പ്രോജക്റ്റോട് ബന്ധപ്പെട്ട് ദിവസങ്ങൾ ഓരോ ദിവസം കഴിയുമോറും പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. റിസർവ് ബാങ്കോട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബന്ധപ്പെട്ട് നമുക്കറിയാം ബാങ്കുകൾ പ്രൈവറ്റ് ബാങ്കുകൾ തുടങ്ങേണ്ട ഭാഗമായിട്ട് നമ്മുടെ കമ്പനി തന്നെ ഹൈറിച്ച് നിധി ലിമിറ്റഡ് അതിന്റെ തുടക്കമായി കഴിഞ്ഞു. അതുപോലെ തന്നെ ഹൈറിച്ച് ഫാം സിറ്റി, ഇന്ന് ലോകത്ത് എവിടെയും കിട്ടുന്ന ഫ്രൂട്ട്സുകളും അത്തരത്തിലുള്ള അപൂർവമായ ഫ്രൂട്ട്സുകളൊക്കെ വിവര സാങ്കേതിക വിദ്യയിലൂടെയും അതിനുള്ള ടെക്നോളജിയിലൂടെ വികസിപ്പിക്കാൻ പറ്റുന്ന പുതിയൊരു ടെക്നോളജി നമ്മുടെ ഫാം സ്വന്തമായിട്ട് ഹൈറിച്ചിന്റെ ഫാം വരാൻ പോവാണ്. അതുപോലെ ഹൈറിച്ച് സിറ്റി, ഹൈറിച്ച് ഡെവലപ്പേഴ്സ് തുടങ്ങിയ ഒരുപാട് പ്രോജക്റ്റുകൾ കമ്പനി ആൾറെഡി റണ്ണിങ്ങിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ കമ്പനി യഥാർത്ഥത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. പല ആൾക്കാരും വിചാരിക്കുമോ ഇത്രേ ഉള്ളോ എന്ന് വിചാരിച്ച പലരും, ഒരുപക്ഷെ ഷോപ്പ് വരാത്ത സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ ഇത് ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒന്നും പറ്റുന്നില്ല എന്ന രീതി കളഞ്ഞിട്ട് പോകുന്നു. പക്ഷേ ഇതിന് തുടക്കമായിട്ടില്ല എന്ന് പലരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ കമ്പനിയെ വരുന്ന ദിവസങ്ങൾ വരുന്ന വർഷങ്ങളിലൊക്കെ വലിയ വലിയ ഓരോ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിന് പ്രോസ്പെക്റ്റീവ് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി എന്താണ് നമ്മുടെ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം ഇ കോമേഴ്സ് അഥവാ വിവര സാങ്കേതിക വിദ്യയിലൂടെ പ്രവർത്തിക്കുന്ന പല കമ്പനികളും, ഇ കോമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൊബൈല്, ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ തുടങ്ങിയ മേഖലയിലൂടെ മൊബൈലിലെ ക്ലിക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന നമ്മുടെ വിരൽ ക്ലിക്കിലൂടെ മാത്രം നടക്കുന്ന ബിസിനസ്സുകൾ ലോകമെമ്പാടും ഇത്തരം ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ 14 ലക്ഷം കോടി ടേണോവറിലേക്ക് പോകാൻ പോകുന്നു 2021 ആകുമ്പോഴേക്കും. 2021 ആവുന്ന പോലും ഇല്ല. അപ്പോൾ ഈ ബിസിനസ് നമ്മൾ നിൽക്കുന്നത് ഈ പറഞ്ഞ ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇ കൊമേഴ്സ് എന്താണെന്നും ഇതിന്റെ സാധ്യത എന്താണെന്നും ഇതിന്റെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലാക്കാത്ത വ്യക്തികളാണ് ഒരുപക്ഷെ ഇതിന്റെ യഥാർത്ഥ വശങ്ങൾ മനസ്സിലാകാതെ ഇതിന്ന് വിട്ടുപോകാറുള്ളത്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, നമ്മൾ ഇന്ന് കേട്ടിട്ടുള്ള ഓൺലൈൻ ഷോപ്പുകൾ അറിയാം, ഫ്ലിപ്കാർട്ട്, ആമസോൺ, സ്നാപ്ഡീൽ, അങ്ങനെ ഒരുപാട് കമ്പനികൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ
പല കമ്പനികളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? അവിടെയൊക്കെ വിലക്കുറവാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ഹൈറിച്ച് എന്നുള്ള കമ്പനിയും പ്രത്യേകിച്ച് ഇത് തന്നെയാണ് പറയുന്നത്, നിത്യോപയോഗ സാധനങ്ങൾ വളരെ വിലക്കുറവിൽ വാങ്ങാൻ പറ്റുന്ന ഒരു അവസരം. ഈ ഒരു അവസരം നേരത്തെ പറഞ്ഞ പോലെ തൃശൂർ ആസ്ഥാനമായിട്ട് പ്രതാപസ്ഥാനം മനസ്സിലൊതുക്കുന്നത് 2016ലാണ്. ഈ സംഭവം മനസ്സിലൊതുക്കുന്ന സമയത്ത് ഹൈറിച്ചിനെ പറ്റിയുള്ള ഒരു ആശയം മനസ്സിലൊതുക്കുമ്പോൾ നേരത്തെ പല ലീഡേഴ്സും പല ദിവസങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്, ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിലൂടെ ആ ചിന്തയിൽ നിന്ന് തുടങ്ങി ഒരുപാട് ആൾക്കാരിലേക്ക്, ഒരുപാട് ലീഡർമാരിലേക്ക്, ഇപ്പോഴും പല ലീഡർമാരും വന്നിട്ടില്ല. കിട്ടിയ കുറെ ആൾക്കാരെ കൊണ്ട് തുടങ്ങി സംരംഭം 2018-19 ആയപ്പോഴേക്കും നേരത്തെ പറഞ്ഞതുപോലെ ഓരോ താലൂക്ക് ജില്ലാ അടിസ്ഥാനങ്ങളിൽ ചെറിയ ചെറിയ ഷോപ്പുകൾ ആരംഭിച്ചു. ഇന്ന് കേരളമെമ്പാടും എന്റെ അറിവിൽ പെട്ടിടത്തോളം ഏകദേശം 130-നകത്തുള്ള വെയർ ഹൗസുകൾ പല ഇൻകോളിലും പ്രവർത്തിച്ചുകൊണ്ട് പല ജില്ലകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പല ജില്ലകളിലും കൊറോണ ലോക്ക്ഡൌൺ വിഷയം കാരണം പുതിയ പുതിയ വെയർ ഹൗസുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് പറയാൻ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലൊക്കെ ഇത് വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. 3-4 ഷോപ്പ് മാത്രമേ ആയിട്ടുള്ളൂ. ഒരുപാട് 120 പിൻകോഡ് കൊല്ലം ജില്ലയിൽ മാത്രമുണ്ട്. വെറും 4 ഷോപ്പേ വന്നിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ തീർച്ചയായിട്ടും മറ്റ് കമ്പനികളൊക്കെ ഇലക്ട്രോണിക്സ് ഐറ്റങ്ങൾ, ഡ്രസ് മെറ്റീരിയൽസ് അങ്ങനെയുള്ള സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൈറിച്ച് കമ്പനി മുൻഗണന കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, വീട്ടിൽ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ, അരി, പഞ്ചസാര, തേയില, കാപ്പിപ്പൊടി, നമ്മുടെ ഡ്രസ്, നമ്മുടെ വീട്ടിലെ ഉപയോഗിക്കുന്ന പലവ്യഞ്ജന സാധനങ്ങൾ, ഇതൊക്കെയാണ് കമ്പനി ഇന്ന് ഇവിടെ മാർക്കറ്റ് ചെയ്തത്. അതും വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ഓർഡർ ചെയ്യാം. മറ്റുള്ള കമ്പനികളിൽ എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്താൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ വീട്ടിലെത്തുക. പക്ഷെ ഹൈറിച്ച് അങ്ങനെയല്ല. നമ്മുടെ വീട്ടിന്റെ അടുത്ത പരിസരത്ത് ഇതിന്റെ വെയർ ഹൗസ് വന്നു കഴിഞ്ഞാൽ വിത്തിൻ മണിക്കൂറിനകത്ത് നമുക്ക് സാധനം വീട്ടിലേക്ക് എത്തുന്നുണ്ടാവും. ഇനി എന്താണ് ഹൈറിച്ച് നിന്ന് കിട്ടുന്ന പ്രയോജനങ്ങൾ നമുക്കറിയണം. എന്താണ് നമുക്ക് പ്രയോജനം അറിയണം. തീർച്ചയായിട്ടും ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകതയും. 4 പ്രയോജനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടാവും. ഒന്നാമത്തെ പ്രയോജനം, ഒരു ഫ്രീ രജിസ്ട്രേഷൻ ID, അതായത് കമ്പനിയിൽ നിന്ന് സാധനം വാങ്ങി ഉപയോഗിക്കുന്നതിനോ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ഹൈറിച്ചിന് ഏതെങ്കിലും വേറെ കോഴ്സ് നമ്മൾ സാധനം വാങ്ങി വിലക്കുറവിൽ വാങ്ങുന്നതിനോ ഈ ഒരു കാര്യം നമുക്ക് മസ്റ്റാണ്. അതായത് ആജീവനാന്തകാലം ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും കിട്ടുന്നുണ്ടാവും. അത് ഉപയോഗിച്ച് നമുക്ക് ആജീവനാന്തകാലം വീട്ടിലേക്ക് നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന പല സാധനങ്ങളും നമുക്ക് ഹൈറിച്ചിലേക്ക് മാറി വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ലാഭം. അതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ഗുണം. ഒരുപാട് ലാഭം, പണം ലാഭിക്കാനും ഇതുവഴി നമുക്ക് ആ കിട്ടുന്ന ലാഭം ഉപയോഗിച്ച് മൊബൈലിന്റെ ഗ്യാസിന് പൈസ കൊടുക്കാനോ മൊബൈലിന് ചാർജ് അടയ്ക്കാനോ ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയൊരു ലാഭം. ചെറിയ ലാഭം അല്ല അത്, ഒരുപാട് എല്ലാ മാസം കണക്കൂട്ടുമ്പോൾ നല്ലൊരു ലാഭം തന്നെയാണ്. അതാണ് ആദ്യത്തെ ഒരു ഗുണം. രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ, ഈ കസ്റ്റമറായിട്ട് നിൽക്കുന്ന വ്യക്തിക്ക് ഈ ഹൈറിച്ചിന്റെ ബിസിനസ്സിനൊരു പാർട്ട്ണറായിട്ട് മാറാം. അതിനാകെ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം എടുത്ത് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത, അത് 5 പൈസ മുടക്കാതെ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത അദ്ദേഹത്തിന്റെ കസ്റ്റമർ ID ഒന്ന് ബിസിനസ് ID ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവിടെ ആജീവനാന്തകാലം ഒരു പക്ഷേ തലമുറകളിലേക്ക് മാറാൻ പറ്റുന്ന ഒരു വലിയ വരുമാനം നമ്മളെ കാത്തിരിക്കുന്നു. നമ്മൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി പോയാലും ഒരു പക്ഷേ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം, അതിലെ ഏറ്റവും താഴത്തെ KYC അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ നോമിനി ആരാണെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എത്ര വയസ്സ് സജ്ജനാണെന്ന് എനിക്കറിയില്ല. ആരാണ് നോമിനി അവിടെ വയ്ക്കുന്നത്, ആ വ്യക്തിക്കായിരിക്കും അതിന്റെ അടുത്ത അവകാശം. ചിലപ്പോൾ ലക്ഷങ്ങളും കോടികളും വരുമാനം മേടിക്കുന്ന അവസ്ഥയിലായിരിക്കും ഒരു പക്ഷേ ഇതിൽ നിന്നില്ലാതായി. ഒരു ദൈവം മുകളിലേക്ക് വിളിക്കുക എന്ന് പറയാറില്ലേ, ഒരു പക്ഷേ ഈ ഭൂമിയിൽ വിട്ടുപോകേണ്ടി വന്നാലും ഈ വരുമാനം അടുത്ത തലമുറയ്ക്ക് മാറാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയ ഒരു അവസരം. ആ മൂന്നാമത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറഞ്ഞാൽ സ്റ്റോർ ഇൻകം. പ്രാദേശിക തലത്തിൽ മിക്കവാറും പല സ്ഥലങ്ങളിലൊക്കെ, പല വീടുകളിലും, പല വീട്ടമ്മമാരും, അതുപോലെ കുടുംബശ്രീ പ്രവർത്തകരൊക്കെ അച്ചാറുകൾ, പപ്പടം, അതുപോലെ പച്ചക്കറി, വിഷരഹിത പച്ചക്കറി കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇതൊക്കെ വിപണനം ചെയ്യാനുള്ള വിപണിയായിട്ടും ഹൈറിച്ച് ഉപയോഗിക്കാം. അതും അതുവഴി നമുക്കിതിനകത്ത് വരുമാനം ആ വ്യക്തികൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കും ഉണ്ടാ സാധിക്കും. അടുത്ത നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻകം. ഇന്ന് ഡിജിറ്റൽ യുഗമാണ്, എന്തിനും ഏതിനും. ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് പോലെ തന്നെ എല്ലാം മൊബൈൽ ഫോണും ഇന്റർനെറ്റും ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് ബന്ധപ്പെട്ടിരിക്കുന്ന ബിസിനസ്സാണ് നമ്മുടെ ഭാരതത്തിലും ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഇന്ത്യയൊക്കെ അത് ഒരുപാട് പിന്നോട്ടാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ മിക്കവാറും എല്ലാം ഒരുപാട് അഡ്വാൻസ്ഡാണ്. 10-20 വർഷം പുറകോട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ പോലും. പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ ഹൈറിച്ച് നിൽക്കുന്നത് ഈ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി നമുക്ക് ഒരുപാട് വരുമാന സാധ്യത ഈ കമ്പനി ഓഫർ ചെയ്യുന്നു. ഇനി നമുക്കിത് ഓരോന്ന് എന്താണെന്ന് വിശദമായിട്ട് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ആദ്യമായി ഫ്രീ ID രജിസ്ട്രേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പനിയുടെ വെയർ ഹൗസിൽ ഏതെങ്കിലും കടകളിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഒരു നമ്പർ വേണം. ആ വെറും നമ്പർ അല്ല, ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവണം കമ്പനിയിൽ. അത് നമുക്ക് ആകെ വേണ്ടുന്നത് നമ്മുടെ പേര്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, അതുപോലെ പിൻകോഡ്, ഒരു ഇമെയിൽ ID. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ ഇതിൽ പരിചയപ്പെട്ട ഒരു വ്യക്തി ഉണ്ടാവണം. ഈ കാര്യങ്ങൾ ഇത്രയും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ ഫ്രീ ആയിട്ട് കിട്ടും. 5 പൈസ ചിലവില്ലാതെ കിട്ടും. ഇത് ഉപയോഗിച്ച് നമുക്ക് 6-7 ഗുണങ്ങളും ഉണ്ടാകും. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒന്ന്, വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ ആ ഒരു മൊബൈൽ ഫോണിൽ കാണുന്ന, അത് കമ്പനിയുടെ ആപ്പ് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പം നിലവിൽ വെബ്സൈറ്റ് വഴി കമ്പനിയിലെ നമ്മുടെ തൊട്ടടുത്ത വെയർ ഹൗസിലേക്ക് നമ്മൾ മൊബൈൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം വീട്ടിലേക്ക് ഒന്നുണ്ടാവും. സമയലാഭമാണ് കടയിൽ പോയി വാങ്ങേണ്ടത്. പ്രത്യേകിച്ച് കൊറോണ ലോക്ക്ഡൌൺ സമയത്ത്
കടയിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല, സാധനം വീട്ടിലേക്ക് എത്തുന്നുണ്ടാവും. അതുപോലെ മറ്റുള്ള കടകളിലേക്കാൾ വില കുറവാണ്. സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ചാലോ മറ്റേത് കടയിൽ പോയി ഇപ്പോൾ വാങ്ങുന്ന കടയിൽ നിന്ന് മേടിച്ചാലോ കിട്ടുന്നതിനേക്കാൾ വിലക്കുറവിലാണ് സാധനം കിട്ടുന്നത്. അതുപോലെ ഹോം ഡെലിവറിയാണ്, ഈ സാധനം വീട്ടിലേക്ക് അവർ കൊണ്ടുതരും, നമ്മൾ പോയി വാങ്ങേണ്ട ആവശ്യമില്ല, ഓർഡർ ചെയ്താൽ മാത്രം മതി. ഒന്ന് കാത്തിരുന്നാൽ മണിക്കൂറുകൾ വീട്ടിലെത്തും. നമ്മുടെ വെയർ ഹൗസ് വരുന്ന ചുറ്റുമുള്ള ആ ഒരു ദൂരപരിധിക്കകത്തുള്ള ആൾക്കാർക്കാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഓരോ പിൻകോളും വരുന്ന മുറയ്ക്ക്, വെയർ ഹൗസ് വരുന്ന മുറയ്ക്ക് ഈ ഫെസിലിറ്റി കിട്ടുന്നുണ്ടാവും. അതുപോലെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയാണ്, നമ്മൾ ആ ഓർഡർ ചെയ്യുമ്പോൾ അത് താഴെ എമൗണ്ട് കാണാം, ആ എമൗണ്ട് എടുത്ത് കൈ വെച്ചിരുന്നാൽ ആൾ വരുമ്പോൾ അത് കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെന്റ് നടത്താം. ഇനി വീട്ടിലേക്ക് സാധനം കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും വേണ്ട, നമ്മൾ അറിയാതെ ഓർഡർ ചെയ്ത് പോയി അത് തിരികെ കൊടുത്ത് ആ പണം കുറച്ച് കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഇത്രയും ഗുണങ്ങളാണ് ഒരു കസ്റ്റമറിന് കിട്ടുന്ന ഗുണം. ഇത് കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും തോന്നുന്നത്. ഇത് എനിക്ക് കൊള്ളാമെന്ന് തോന്നിയാൽ മറ്റുള്ള ആൾക്കാർക്കോട് പറയുന്നതിനകത്തേക്ക് യാതൊരു പ്രയാസമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും ഇതാണ് ഒന്നാമത്തെ ഗുണം. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രിവിലേജ് ഐ ഡി കസ്റ്റമർ ആയാലും എന്താണ് ഗുണം, അതായത് കമ്പനിയുടെ ബിസിനസ്സിന്റെ ഷെയർ കിട്ടാനുള്ളൊരു ഓപ്ഷൻ. ഇന്ന് ഏതെങ്കിലും കമ്പനിയുടെ ബിസിനസ് ഷെയർ കിട്ടണമെങ്കിൽ എല്ലാ കോടികൾ മുടക്കേണ്ടി വരും, ലക്ഷങ്ങളെങ്കിലും മിനിമം മുടക്കേണ്ടി വരും. ഇവിടെ ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളെടുത്ത ആ ഒരു കസ്റ്റമർ ഐ ഡി ഒന്ന് കൺവേർട്ട് ചെയ്ത് ഒരു ബിസിനസ് ഐ ഡി അല്ലെങ്കിൽ ഒരു പ്രിവിലേജ് കസ്റ്റമർ ഐ ഡി ആയിട്ട് മാറ്റാൻ സാധിച്ചാൽ ആജീവനാന്ത കാലം നമുക്ക് വരുമാനം, എന്തൊക്കെ വരുമാനം കിട്ടാൻ സാധ്യതയുണ്ട്? ഒരു വരുമാനം എന്നല്ല ഇത് കിട്ടുന്നത്, മൂന്ന് ഗുണങ്ങൾ കിട്ടും. എന്താണ് മൂന്ന് ഗുണങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾക്ക് ഈ പറഞ്ഞ ഐ ഡി നമ്പർ കസ്റ്റമർ ഐ ഡി നേരെ കൺവേർട്ട് ചെയ്ത് ബിസിനസ് ഐ ഡി ആക്കുന്നതിന് മാറ്റുന്നതിന് കമ്പനിയുടെ വെബ്സൈറ്റിൽ, അതായത് കമ്പനിയുടെ ഹോം പേജിൽ കുറച്ച് ഫസ്റ്റ് പർച്ചേസ് കാറ്റഗറി കുറച്ച് പ്രോഡക്റ്റ് വെച്ചിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിക്കൊണ്ട് നമുക്ക് ഐ ഡി, നമുക്ക് കസ്റ്റമർ ഐ ഡി എന്നുള്ളത് മാറ്റി ബിസിനസ് ഐ ഡി ആക്കി മാറ്റാം. ആർക്ക് വേണം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇങ്ങനെ ചെയ്താൽ എന്താണ് ബെനിഫിറ്റ്? നേരത്തെ പറഞ്ഞ ഗുണം ആളുടെ എല്ലാവരും കിട്ടുന്നുണ്ടാവും, ഒരു കസ്റ്റമർ കിട്ടുന്ന പോലെ. പക്ഷെ ഇവിടെ കസ്റ്റമർ ഐ ഡി മാറി പ്രിവിലേജ് ഐ ഡി ആക്കി മാറ്റിയാൽ മൂന്ന് ഗുണം കിട്ടുന്നുണ്ട്. മൂന്ന് ഗുണം എന്ന് പറഞ്ഞാൽ മൂന്ന് വരുമാനം നമ്മളെ കാത്തിരിക്കുന്നു. ഈ ഐ ഡി ബിസിനസ് ഐ ഡി ആക്കി കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിവിലേജ് ഐ ഡി ആക്കി മാറ്റുന്ന ആൾക്ക് മാത്രമേ ഈ ഗുണങ്ങൾ കിട്ടാറുള്ളൂ. കസ്റ്റമർ കിട്ടുന്ന ഗുണങ്ങൾ അല്ല ഇത്. എന്താണ് ഗുണം? ഒന്ന്, റീപർച്ചേസ് ഇൻകം, ഹ്യൂജ് ഇൻകം. റീപർച്ചേസ് ഇൻകം എന്താണെന്ന് വിശദമായിട്ട് പറയാം. രണ്ട്, ഫസ്റ്റ് പർച്ചേസ് ഇൻകം. മൂന്ന്, സ്റ്റോർ റെഫറൽ ഇൻകം. ഈ മൂന്ന് വരുമാനമാണ് ബിസിനസ് ഐഡിയ ആക്കി മാറ്റുന്ന ആൾക്കാർ കിട്ടുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ. ഇത് നമുക്ക് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതാ ഇപ്പൊ ആദ്യം പറഞ്ഞ റീപർച്ചേസ് ഇൻകം. ഇന്ന് ഒരുപാട് പേര് ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിലെ റീപർച്ചേസ് ഇൻകം എന്താണ്? ഇത് അൺലിമിറ്റഡ് ആണ്, അനന്തമായി കോടികൾ മാസം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാനമാണ് റീപർച്ചേസ് ഇൻകം. അതും 18 generations. ഇതിലെ ജനറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലമുറകളെയല്ല, ഈ കമ്പനിയുടെ വെബ്സൈറ്റിലെ പ്ലാനിൽ കൊടുത്തിട്ടുള്ള 18 generations. അതെന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മളെപ്പോഴും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാനുള്ളത് ഒരു മാസം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം സാധനങ്ങൾ മേടിക്കുമ്പോൾ ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും 3, 4, 5 പേരുള്ള അല്ലെങ്കിൽ അംഗസംഖ്യ കൂടുതലുള്ള മിക്കവാറും വീടുകളുടെ കഥയാണ് പറയുന്നത്. അരി, അതുപോലെ പച്ചക്കറി, പഴം, അതുപോലെ അരി, മറ്റുള്ള സാധനങ്ങൾ, പലചന സാധനങ്ങൾ, മറ്റുള്ള വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ മാസം തോറും വാങ്ങുമ്പോൾ നമ്മൾ കണക്ക് നോക്കാറില്ല. ഏകദേശം ഒരു 5,000-6,000 രൂപയുടെ റേഞ്ചിനകത്ത് വരുന്നുണ്ടാവും. സാധാരണ കടയിൽ പോയി മേടിച്ച് എന്താ കിട്ടും, എന്താണ് ഗുണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ 50 പൈസ കുറച്ച് കിട്ടും. പക്ഷെ ഇവിടെ കമ്പനി നമ്മളെ പോയി സാധനം വാങ്ങുമ്പോൾ സാധാരണ കടയിൽ കിട്ടുന്ന ലാഭം ആ കടക്കാരനും കടക്കാരനോട് നിൽക്കുന്ന ഒരുപാട് ഇടനിലക്കാർക്കും പൊക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ പോലും അറിയാതെ. ഇത്രയും വർഷങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇത് തന്നെയായിരുന്നു. എന്താണ് ഇവിടെ ഹൈറിച്ച് നിന്ന് മാറി വാങ്ങാനുള്ള ഗുണം? ഈ ലാഭവിഹിതത്തിൽ നിന്നും 5% മാറ്റി വെച്ചിട്ട് അത് നമുക്ക് തിരികെ തരുന്നു. അതായത് 5,000-6,000 രൂപ ഒരു 6,000 രൂപയുടെ സാധനം മേടിക്കുന്ന കുടുംബം വന്ന് വിചാരിക്കുക, ആ കുടുംബത്തിൽ നിന്ന് ആ കൊടുത്ത 6,000 രൂപയിൽ നിന്നും 5%, ഒരു 300 രൂപ മാറ്റി വെച്ച് നമുക്ക് തിരികെ തരുന്നു. അതും 18 levels നിന്നും. അതിന് ഉദാഹരണമായിട്ട് ചെറിയ കണക്കാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരു വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, നമുക്ക് വിലക്കുറവാണ്, സാധനം വീട്ടിലേക്ക് കിട്ടും, അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറിയാണ്, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരാളൊരു 10 customers പറഞ്ഞാൽ ആ കസ്റ്റമർ വഴി ഈ 300 രൂപ എങ്ങനെയാണ് തിരികെ ലഭിക്കുന്നതാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മളെന്ന് പറഞ്ഞ വ്യക്തി ഒരു 10 customers, നിങ്ങൾ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു 10 customers ഈ പറയുന്ന ഗുണങ്ങൾ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ നമ്മളെ റെഫർ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു കസ്റ്റമറാക്കി മാറ്റി, ഇവരെല്ലാവരും ഫസ്റ്റ് ലെവൽ കസ്റ്റമറാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒരു 10 customers നമ്മൾ ഫസ്റ്റ് ലെവൽ കസ്റ്റമറാക്കി. ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മളെ നേരിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഫസ്റ്റ് ലെവൽ കസ്റ്റമർ. എന്താണ് ലാഭം? ഈ ഓരോ കുടുംബവും, ഈ 10 കുടുംബവും വീട്ടിലേക്ക് ആവശ്യം നിത്യാവശ്യങ്ങൾ വാങ്ങുമ്പോൾ ആ വാങ്ങുന്ന സാധനങ്ങളുടെ ലാഭത്തിൽ നിന്നും ഒരു 5% ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 300 രൂപയിൽ നിന്നും നേരെ പകുതി 150 രൂപ നമുക്ക് കിട്ടും. ഏകദേശം 10 കുടുംബങ്ങളിൽ 150 രൂപയായപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെവലിലെ വെറും 10 പേരിൽ നിന്ന് കിട്ടുന്ന വരുമാനം 1,500 രൂപയാണ്. ഈ 10 എന്നുള്ളത് 11, 12 അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ആൾക്കാരുടെ പരിചയം അനുസരിച്ച് ആൾക്കാരെണ്ണം കൂട്ടിക്കൊണ്ടേയിരിക്കാം.
കണക്കിന് വേണ്ടി ഒരാൾ 10 പേരെ പരിചയപ്പെടുത്തി പോയാൽ എന്താണ് നമുക്ക് കിട്ടുന്ന ലാഭം നമുക്ക് നോക്കാം. ഇനി ഈ 10 പേര് നമുക്കറിയാവുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്കറിയാവുന്ന ആൾക്കാരെ പോലെ തന്നെ ഇവരുടെ പരിചയത്തിന് ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരും ഉണ്ടാകും. ഇവര് കണ്ടും കേട്ട് അറിഞ്ഞ് ഹൈറിച്ചിനെ പറ്റി കേട്ടറിഞ്ഞ് വരുന്ന ആൾക്കാരൊക്കെ സെക്കൻഡ് ലെവൽ ആൾക്കാരെന്ന് പറയും, നമ്മുടെ സെക്കൻഡ് ലെവൽ ആൾക്കാർ. അപ്പോ 10 പേര് ഒരു 10 പേരോടെങ്കിലും ഷെയർ ചെയ്ത് പോയാൽ ആ കണക്ക് അങ്ങനെ നോക്കണം. 10 പേര് അങ്ങനെ കണക്ക് ചെയ്ത് പോയാൽ കസ്റ്റമറെ, വേറെ ആരുമല്ല, സാധനങ്ങൾ വാങ്ങുന്ന ഇത്ര ഈ പറഞ്ഞൊരു സംഭവം 10 പേരിലേക്ക് ഷെയർ ചെയ്ത് പോയാൽ 10 പേര് 10 പേരോട് പറഞ്ഞാൽ 10 × 10 100 പേരാണ് സെക്കൻഡ് ലെവലിൽ വരാൻ സാധ്യത ആൾക്കാർ. തീർച്ചയായിട്ടും ഇവിടെ കമ്പനിയുടെ നേരത്തെ പറഞ്ഞ ലാഭവിഹിതത്തിൽ നിന്നും 45 രൂപ സെക്കൻഡ് ലെവലിൽ നിന്നുള്ള ആൾക്കാർ സാധനം വാങ്ങുന്നതിൽ നിന്നുള്ള ആ ഒരു 45 രൂപ നമുക്ക് തിരികെ കിട്ടുന്നു. 100 കുടുംബങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും 100 × 45 4500 രൂപ നമ്മുടെ വരുമാനമായിട്ട് മാറുന്നു. ഇനി ഈ സെക്കൻഡ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരും പറഞ്ഞറിഞ്ഞ് നമ്മൾ പോലും അറിയാത്ത ഒരുപാട് കസ്റ്റമറിലേക്ക് ഹൈറിച്ചിനെ പറ്റിയുള്ള കാര്യങ്ങൾ എത്തുന്നുണ്ടാവും. ഇതൊക്കെ നമ്മുടെ തേർഡ് ലെവൽ കസ്റ്റമറായിട്ട് മാറും. തേർഡ് ലെവൽ കസ്റ്റമറിൽ നിന്ന്, അതായത് തേർഡ് ലെവലിൽ നിൽക്കുന്ന ഏത് കസ്റ്റമർ എന്ത് സാധനം വാങ്ങിയാലും നമ്മുടെ ലാഭം, നേരത്തെ പറഞ്ഞ 300 രൂപ ലാഭം വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 30 രൂപയേ ഉള്ളൂ. പക്ഷേ കിട്ടുന്നത് 1000 കുടുംബങ്ങളിൽ നിന്നാണ്. കാരണം 100 കസ്റ്റമർ 10 കസ്റ്റമറെ റെഫർ ചെയ്ത് പോയാൽ 1000 കസ്റ്റമറാണ് നമ്മുടെ തേർഡ് ലെവലിൽ, തേർഡ് ജനറേഷൻ വരാൻ സാധ്യതയുള്ളത്. ആ 30 രൂപ വെച്ച് 1000 പേരിൽ നിന്നാകുമ്പോൾ, 1000 കുടുംബങ്ങളിൽ നിന്നാകുമ്പോൾ 30,000 രൂപയാണ് നമ്മുടെ തേർഡ് ലെവലിൽ നിന്ന് കിട്ടുന്ന വരുമാനം. തീർന്നില്ല, നാലാമത്തെ ലെവൽ, തേർഡ് ലെവലിൽ ആൾക്കാർ റെഫർ ചെയ്ത് വരുന്നതാണ് നാലാമത്തെ ലെവൽ ആൾക്കാർ. അപ്പോൾ 1000 പേര് ഞാൻ നേരത്തെ പറഞ്ഞില്ല 10 പേരെ റെഫർ ചെയ്ത് പോയി കഴിഞ്ഞാൽ 10,000 കസ്റ്റമേഴ്സാണ് നാലാമത്തെ ലെവൽ വരാൻ സാധ്യതയുള്ളത്. തീർച്ചയായിട്ടും അവിടെയും ലാഭവിധമുണ്ട് നാലാമത്തെ ലെവലിൽ നിന്ന്. അവിടെ നിന്ന് കിട്ടുന്നത് 15 രൂപയാണ്. 15 രൂപ കിട്ടുന്നത് 10,000 കുടുംബങ്ങളിൽ നിന്നാണ്. 10,000 കുടുംബങ്ങളിൽ നിന്ന് 15 രൂപയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.5 ലക്ഷം രൂപയാണ് നാലാമത്തെ ലെവലിൽ നിന്ന് മാത്രം കിട്ടുന്ന വരുമാനം. തീർന്നില്ല, അഞ്ചാമത്തെ ലെവലെന്ന് പറഞ്ഞാൽ നാലാമത്തെ വരുന്ന 10,000 പേരും വഴി വരുന്ന ആൾക്കാരാണ്. ആ 10,000 പേര് 10 കസ്റ്റമറെ നിസ്സാര, ഒരു 10 പേരെ റെഫർ ചെയ്ത് പോയാൽ ഒരു പക്ഷേ അഞ്ചാമത്തെ ലെവലിൽ വരാൻ സാധ്യതയുള്ള ഒരു എണ്ണം 100,000 പേരാണ്. അതായത് ആ 10,000 × 10 100,000. ഈ 100,000 പേര് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഏതെങ്കിലും സ്ഥലത്തുള്ളവരാകാം, നമുക്ക് ഒരു പരിചയം ഉണ്ടാകത്തില്ല അവരെയൊക്കെ. പക്ഷേ ഇവർ വാങ്ങുന്ന സാധനത്തിന്, നേരത്തെ പറഞ്ഞ റേഞ്ചുള്ള സാധനത്തിന്റെ ആ ലാഭവിഹിതമായ വെറും 7 രൂപ 50 പൈസ മാത്രമേ അത് കിട്ടുകയുള്ളൂ. പക്ഷെ കിട്ടുന്നത് 7.5 രൂപ വെച്ച് കിട്ടുന്നത് 100,000 കുടുംബങ്ങളിൽ നിന്നാണ്. 100,000 പേരിൽ നിന്ന് 7.5 രൂപ 7.5 രൂപ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനം 7.5 ലക്ഷം രൂപയാണ് അഞ്ചാമത്തെ ലെവലിൽ നിന്ന് കിട്ടുന്ന വരുമാനം. ഇനി തീർന്നില്ല, ആറാം ഒരു ലെവലോടെ നമുക്ക് നോക്കാം ആറാമത്തെ ലെവൽ എന്തായിരിക്കും. അഞ്ചാമത്തെ ലെവലിൽ 100,000 പേര് നമ്മൾ പോലും അറിയാത്ത ഒരുപാട് സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർ ഒരു 10 കസ്റ്റമറെ റെഫർ ചെയ്ത് വന്നാൽ തീർച്ചയായിട്ടും 10 ലക്ഷം കസ്റ്റമറാണ് നമ്മുടെ ആറാമത്തെ ലെവലിൽ വരാൻ സാധ്യതയുള്ള ആൾക്കാർ. എന്താണ് വരുമാനം? അവിടെയും 7.5 രൂപ വെച്ചാണ് നമുക്ക് കിട്ടുന്നത്. 10 ലക്ഷം കുടുംബങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും 75 ലക്ഷം രൂപയാണ് ആറാമത്തെ ലെവലിൽ നിന്ന് മാത്രം കിട്ടുന്ന വരുമാനം. ഇനി നിങ്ങൾ ഓർത്തു നോക്കുക, ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു 18 ലെവൽ 18 ജനറേഷൻ വരെയുള്ള വരുമാനം. ഓരോ ലെവലിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇവിടെ നമുക്ക് 18 ലെവൽ എന്ന് പറയുമ്പോൾ അതൊരു ടേബിളായിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് നിർവചിക്കാൻ പറ്റും. നിങ്ങൾ എഴുതി നോക്കിയാൽ മതി. മിക്കവാറും നിങ്ങളുടെ ഇതിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഏറ്റവും അടുത്ത ലീഡർ ആരാണോ, നിങ്ങളുടെ അപ്പയും ആക്റ്റീവ് ലീഡർ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കണക്കെടുത്ത് വെച്ച് മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ ഉറങ്ങില്ല, അന്നല്ല ഒരു ദിവസം ഉറക്കം വരില്ല. കാരണം അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വരുമാനമാണ് റീപർച്ചേസ് ഇൻകം. ഇത് സാധ്യമാകാൻ പോകുന്ന ദിവസങ്ങൾ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ്. ഇനി അടുത്ത വരുമാനത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് പർച്ചേസ് ഇൻകം നമ്മൾ ആദ്യം പറഞ്ഞു, ഫസ്റ്റ് പർച്ചേസ് സംഭവം ഉണ്ട്. ഇവിടെ ഇപ്പൊ പറഞ്ഞത്, തൊട്ടു മുമ്പ് പറഞ്ഞ് നിർത്തിയതെല്ലാം റീപർച്ചേസ് ആണ്. കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും സാധനങ്ങൾ വാങ്ങും കിട്ടുന്ന വരുമാനം. ഇത് കൂടാതെ ഡെയിലി വരുമാനം, ഓരോ ദിവസവും നമുക്ക് വരുമാനം കിട്ടി എങ്ങനെ ഉണ്ടാവും? അതായത് പകൽ ജോലി ചെയ്യുന്നു, വൈകുന്നേരം നമ്മൾ കൂലി കിട്ടുന്നു പറഞ്ഞ പോലെ ഡെയിലി ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിക്കും നമുക്ക് വരുമാനമുണ്ട്. അതാണ് ഫസ്റ്റ് പർച്ചേസ് ഇൻകം. ഇത് എങ്ങനെയാണ്, അത് എപ്പോഴാണ് കിട്ടുന്ന കാര്യം നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് പർച്ചേസ് ഇൻകം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇത് ദിവസേന കണക്കൂട്ടുന്ന നമ്മൾ ഒരു ദിവസം ചെയ്ത ജോലി, നമ്മുടെ ടീമിൽ നടക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന വരുമാനമാണ്. എല്ലാ ദിവസവും ലോകം ഉറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ രാത്രി സമയം നമ്മളെല്ലാം ഉറങ്ങുന്ന അട്ടപ്പാതിര എന്നൊക്കെ പറയാൻ പറ്റും. 12 മണിയാകുമ്പോൾ കമ്പനിയിലെ വെബ്സൈറ്റ് ഒന്ന് കണ്ണടയ്ക്കും. കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ നമ്മുടെ ടീമിൽ നടന്ന ബിസിനസിന്റെ ബന്ധപ്പെട്ട ആ ഒരു കാൽക്കുലേഷൻ കാരണം ഏറ്റവും കുറഞ്ഞ 200 രൂപ, അതെങ്ങനെയാണെന്ന് പറയാൻ പോകുന്നുണ്ട്. 200 രൂപ മുതൽ നമുക്ക് ഏകദേശം പ്രതിദിനം 5,000 രൂപ വരെ ഒരാൾക്ക് വരുമാനം. അതായത് നമ്മളൊന്ന് ഉറങ്ങി കണ്ണ് തുറക്കുമ്പോൾ 5,000 രൂപ നമ്മുടെ വരുമാനം കയ്യിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ടാവും. ഇനി എങ്ങനെയാണ് ഇത് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഇവിടെ കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് നമുക്കറിയാം, highrich.net. അതിൽ കമ്പനിയുടെ ഫസ്റ്റ് പർച്ചേസ് കാറ്റഗറിയിൽ ഒരുപാട് പ്രോഡക്റ്റ് കമ്പനി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സൈറ്റ് ജസ്റ്റ് ഒന്ന് കാണാം. ഇതാണ് കമ്പനിയുടെ വെബ്സൈറ്റ്.
കമ്പനിയുടെ ഹോം പേജ് ആണത്. എല്ലാവർക്കും നിങ്ങൾ ഹൈറിച്ച് ഡോട്ട് നെറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോം പേജിലേക്ക് കയറുന്നുണ്ടാവും. പിൻകോഡ് ചോദിക്കുന്നുണ്ടാവും. പിൻകോഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകൾ കാണാൻ സാധിക്കും. ഫസ്റ്റ് പർച്ചേസ് കാറ്റഗറിയിൽ ഒരുപാട് പ്രോഡക്റ്റ് കമ്പനി വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമുക്ക് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ചൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പനിയുടെ ഐ ഡി, നമ്മുടെ കസ്റ്റമർ ഐ ഡി, പ്രിവിലേജ് അഥവാ ബിസിനസ് ഐ ഡി കൺവേർട്ട് ചെയ്യാം. ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ഏറ്റവും കുറഞ്ഞത് 750 രൂപയുടെ പ്രോഡക്റ്റ് ആണ്. ഇതിനോടൊപ്പം ഇത് പാഴ്സലായിട്ട് നമുക്ക് തപാലിൽ കിട്ടാൻ വേണ്ടി വെറും 50 രൂപയുടെ മുടക്കിയാൽ ഈ സാധനം വീട്ടിലെത്തും, നമ്മുടെ ഐ ഡി നമ്പർ ആക്ടിവേഷൻ ആവും. ഇതാണ് ഇതിന്റെ പ്രോസസ്സ്. ഇങ്ങനെ ഫസ്റ്റ് പർച്ചേസിലെ കാറ്റഗറി കാണുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐ ഡി ആക്ടിവേഷൻ ആകും, നമുക്ക് ബിസിനസ് ആയിട്ട് മാറാൻ സാധിക്കും. ഇങ്ങനെ ബിസിനസ് ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ എന്താണ് ഗുണം, എന്താണ് വരുമാനം, അതാണ് ഇനി പറയാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്താൽ, അതായത് പ്രിവിലേജ് ആയിട്ട് കസ്റ്റമർ നമ്മുടെ ഐ ഡി നമ്പർ ബിസിനസ് ഐ ഡി മാറ്റി കഴിഞ്ഞാൽ എന്താണ് ഗുണം? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ പരിചയത്തിലുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് കിട്ടുന്ന ഈ ഗുണം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അവരെല്ലാം കസ്റ്റമറായിട്ട് നമ്മൾ രണ്ട് ടീമായിട്ട് പോസ്റ്റ് ചെയ്യുന്നു, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, അല്ലെങ്കിൽ ഇടത്ത് വലത്തുനിന്നോ അത് രണ്ട് ടീം എന്നൊക്കെ പറയാം. ഇതിന് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കസ്റ്റമറുടെ എണ്ണം നമുക്ക് എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയാനും അതിന്റെ ജോഡികൾ മനസ്സിലാക്കാനും വേണ്ടിയാണ് ഈ പറഞ്ഞ ട്രീ പോലെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഒരാള് ലെഫ്റ്റ്, ഒരാൾ റൈറ്റ്, ഇങ്ങനെ ആയിരിക്കും കസ്റ്റമറിനെ പ്ലേസ് ചെയ്ത് പോവുക. തീർച്ചയായിട്ടും നമ്മൾ എന്തിനാണ് വന്നത്? വരുമാനത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഐ ഡി ബിസിനസ് ഐ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്തു, ഒരു ഫസ്റ്റ് പർച്ചേസ് പ്രോഡക്റ്റ് എടുത്ത് കൺവേർട്ട് ചെയ്തു. തീർച്ചയായിട്ടും ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കസ്റ്റമറായിട്ട് നമ്മുടെ ടീമിൽ ഉണ്ടാവും. നമ്മൾ പോലും അറിയാത്ത ഒരുപാട് പേര്, കാരണം ഇന്നത്തെ അവസ്ഥയിൽ ഒരു വരുമാനം വേണം, ഒരു അധിക വരുമാനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടീമിൽ വരുന്ന ആൾക്കാരിൽ ഒന്നോ രണ്ടോ പേർ, അതായത് ഒരാൾ ആക്വിസിഷൻ നടത്തുന്നു അവർക്ക് വരുമാനം വേണം, മറ്റേ ആൾ ആക്വിസിഷൻ നടത്തുന്നു വരുമാനം വേണം, ഇങ്ങനെ ഒരുപാട് പേര് നമ്മൾ പോലും അറിയാതെ വരുമാനത്തിന് വേണ്ടി ഐ ഡി ഈ ഫസ്റ്റ് പർച്ചേസ് എന്നുള്ള രീതിയിൽ ആക്വിസിഷൻ നടത്തുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഇതൊരു കാൽക്കുലേഷൻ ആണ്. നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലുമായി രണ്ട് ടീമിൽ ഓരോരുത്തർ ഐ ഡി ആക്ടിവേഷൻ നടത്തിയാൽ, ഫസ്റ്റ് പർച്ചേസ് ആക്ടിവേഷൻ നടത്തി കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമുക്കൊരു വരുമാനം കാത്തിരിക്കുന്നു, ഒരു 200 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് ഫസ്റ്റ് പർച്ചേസ് ഇൻകം. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങുന്ന ടീമിൽ ലെഫ്റ്റിലും റൈറ്റിലുമായി ഓരോ വ്യക്തികൾ ആക്ടിവേഷൻ നടത്തിയാൽ മിനിമം 200 രൂപ വരുമാനം. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ ഒരുപാട് കസ്റ്റമറെ കൊണ്ടുവന്നു കഴിഞ്ഞു, നമ്മളും നമ്മള് പുതിയതായിട്ട് ആക്ടിവേഷൻ നടത്തിയ ആൾക്കാരൊക്കെ പുതിയ കസ്റ്റമറെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാൽക്കുലേഷൻ പ്രകാരം ഡെയിലി ബേസിസിൽ മിനിമം 200 രൂപ കട്ട് ഓഫ് സമയത്ത് രാത്രി 12 മണിയാകുമ്പോൾ നിങ്ങൾ രണ്ട് ടീമിലുമായി ഓരോ വ്യക്തികൾ ആക്ടിവേഷൻ നടത്തി 200 രൂപ വരുമാനം. ഒരു ഗ്രൂപ്പിന് 200 രൂപയാണെങ്കിൽ ഒരു ദിവസത്തെ പരമാവധി കാൽക്കുലേഷൻ പ്രകാരം 25 ഗ്രൂപ്പിന്റെ വരെ വരുമാനം നമുക്ക് കിട്ടും. അതായത് ഒരു ഗ്രൂപ്പ് 200 ആണ്, 25 ഗ്രൂപ്പിന് 5000 രൂപ പ്രതിദിന വരുമാനം. തീർന്നില്ല, ഇത് ഓരോ ദിവസം കണ്ടിന്യൂ പൊക്കൊണ്ട് ചെയ്യാം. കാരണം എന്താണ്? ഈ നിൽക്കുന്ന കസ്റ്റമേഴ്സും പുതിയതായിട്ട് വരുന്ന കസ്റ്റമേഴ്സും എല്ലാം വരുമാനത്തിന് വേണ്ടി ഐ ഡി ആക്ടിവേഷൻ നടത്തും. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ 25 ഗ്രൂപ്പ് പിറ്റേ ദിവസവും കണ്ടിന്യൂ പോകാം. ഇങ്ങനെ 5000 രൂപ വാങ്ങുന്ന ഒരു അവസ്ഥയിൽ എത്തുന്ന ഒരു വ്യക്തിയെ പറയപ്പെടുന്നത് സീലിംഗ് അച്ചീവർ എന്നാണ്. സീലിംഗ് കാരണം അദ്ദേഹത്തിന്റെ ടീമിൽ സീലിംഗ് എന്ന് പറഞ്ഞാൽ 25 ഗ്രൂപ്പ് തികഞ്ഞിരിക്കുന്നു, ജോഡി 25 ജോഡി ലെഫ്റ്റും റൈറ്റും തികഞ്ഞിരിക്കുന്നു. അന്ന് മുതൽ പുള്ളി സീലിംഗ് അച്ചീവർ എന്നാണ് അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ അച്ചീവ്മെന്റ് വരുമ്പോൾ പലരും വിചാരിക്കും ഒരു സൈഡ് മാത്രമല്ലേ വളർന്നുള്ളൂ, ഒരു സൈഡിൽ മാച്ചിങ് വന്നാലേ വരുമാനം കിട്ടത്തുള്ളൂ, അപ്പോ വൺ സൈഡ് മാത്രം വളർന്നു പോയത് കിട്ടില്ലല്ലോ, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകില്ലേ, പേടിക്കണ്ട. കമ്പനി അതിന്റെ പരിഹാരം കണ്ടിട്ടുണ്ട്. ഇവിടെ പവർ സൈഡ് ക്യാരി ഫോർവേഡ് എന്ന് പറയാം. അതായത് നിങ്ങൾ ഓൺ സൈഡ് മാത്രമാണ് ഓളിയും കയറി പൊക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, എപ്പോഴെങ്കിലും ഒരു വ്യക്തി ഇപ്പുറത്തെ സൈഡ്, അത് ഓപ്പോസിറ്റ് സൈഡിൽ ആക്ടിവേഷൻ നടത്തുമ്പോൾ ആ പണം, ആ വരുമാനം നമുക്ക് കിട്ടും. അതായത് ഓൺ സൈഡ് പവർ സൈഡ് ഏതാണോ അത് ക്യാരി ഫോർവേഡിംഗ് ആണ്, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് പർച്ചേസിന്റെ ആ ഒരു ടെക്നിക്ക്. ഇനി ഇവിടെ ഒരു ഒന്ന് രണ്ട് ഐഡിയാസ് പറയുകയാണ്, അത് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വിടുകയാണ്. ഒരു ഐഡിയ എടുക്കുന്ന ആളുടെ കഥയാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത്. അതായത് സിംഗിൾ ഐഡിയ എടുത്ത ഒരു ഒരു കസ്റ്റമറായിട്ട് ഒരു വ്യക്തി വരുന്നു, അതേ ഒരു ഐഡിയ എടുക്കുന്നു, അദ്ദേഹം കസാന മേടിക്കാനാണ് വന്നത്, വരുമാനത്തിന്റെ കാര്യം മനസ്സിലാക്കി, ആ ഐഡിയ ആക്ടിവേഷൻ ചെയ്തു, പരമാവധി ഒരു ദിവസം കിട്ടുന്നത് 5000 രൂപ. അതൊരു മാസത്തെ കണക്കെടുത്താൽ ഒരു ദിവസം 30 ദിവസം, കാരണം ടീമിൽ ഒരുപാട് പേര് ആക്ടിവേഷൻ നടത്തും. നമ്മൾ അറിയാത്ത ടീമിൽ എവിടെ നടന്നാലും മതി, നമ്മൾ തന്നെ കൊണ്ടുവരണമെന്നൊന്നുമല്ല ചെയ്യേണ്ടത്. ടീമിൽ എവിടെയെങ്കിലും രണ്ട് വ്യക്തികളുടെ ലെഫ്റ്റും തെറ്റ് ആക്ടിവേഷൻ നടത്തിയാൽ നമുക്ക് 200 കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ 5000 രൂപ വെച്ച് പ്രതിദിനം കിട്ടുന്ന അവസ്ഥയിൽ 30 ദിവസം പോയാൽ ഒരു മാസം വരുമാനം ഏകദേശം എത്ര രൂപ ഉണ്ടാവും? 150,000 രൂപ ഉണ്ടാവും 30 ദിവസത്തിൽ പോയി കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഇതൊരു വർഷത്തെ കണക്കെടുത്താൽ ഏകദേശം 1,800,000 രൂപ ഉണ്ടാവും. ഒരു വ്യക്തിക്ക് ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അതല്ല, മറ്റൊരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ കമ്പനിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജൊക്കെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും കമ്പനി ഓഫർ വെച്ചിട്ടുണ്ട് ഒരു വ്യക്തിക്ക്. അതായത് നമ്മൾ ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പാൻ കാർഡ്, ബാങ്കിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ ആധാർ കാർഡ്, ഇത് മൂന്നും നമ്മുടെ KYC അപ്ഡേഷൻ നടത്തണം. ഇതേ ഡോക്യുമെന്റ് ഉപയോഗിച്ച് തന്നെ ആ വ്യക്തിയെ 3 സൈറ്റ്, അതായത് ടോട്ടൽ 3 സൈറ്റ് എടുക്കാം. നമ്മുടെ ആ ട്രീ തന്നെ കാണുന്ന ലെഫ്റ്റിലും റൈറ്റിലോട്ട് വരുന്ന മറ്റുള്ള പുറത്തെ വ്യക്തികൾക്ക് പകരം നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ സ്വന്തം ഐ ഡി തന്നെ എടുക്കാം. സ്വന്തം ഐ ഡി എടുക്കുമ്പോൾ തന്നെ ഒരു വ്യക്തി 3 സൈറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. 3 പ്രോഡക്റ്റ് ഗിഫ്റ്റ് എടുത്തുകൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും.
തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യുന്ന വ്യക്തിക്ക് പ്രതിദിന വരുമാനം ഒരു ഐഡിക്ക് അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു 5000 രൂപയാണ് വരുമാനം കിട്ടാൻ സാധ്യതയുള്ളത്. 3 ഐഡിയാണെങ്കിൽ അതിന് താഴെയാണ് നമ്മുടെ കസ്റ്റമർ പ്ലേസ് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധി ഉപയോഗിക്കുക. ഇവിടെ 3 സൈറ്റിലും 5000 രൂപ പ്രതിദിന വരുമാനമായിട്ട് മാറാം. അങ്ങനെയാണെങ്കിൽ 15000 രൂപ 3 സൈറ്റിലൂടെ കിട്ടുന്നുണ്ടാവും ഒരു ദിവസം. അപ്പൊ 3 സൈറ്റ് ട്രിപ്പിൾ സൈറ്റ് സീലിംഗ് എന്ന് പറയുന്ന അവസ്ഥയാണത്. ഈ അവസ്ഥയിൽ ഒരു ദിവസം 15000 രൂപ വെച്ച് ഒരു മാസത്തേക്ക് 15000 × 30 4.5 ലക്ഷം രൂപയാണ് ഒരു വ്യക്തിയുടെ പ്രതിമാസ വരുമാനം. ഫസ്റ്റ് പർച്ചേസ് ഇൻകം മാത്രം ഇത് ഒരു വർഷത്തെ കണക്കെടുത്താൽ 54 ലക്ഷം രൂപയാണ് ഒരു വ്യക്തി കിട്ടുന്ന വരുമാനം. സ്വന്തം ഒരൊറ്റ ബാങ്ക് അക്കൗണ്ട് കിട്ടുന്ന വരുമാനമാണ് പറഞ്ഞത്. ഇനി വേറെ ഒരു ഐഡിയോടെ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുടുംബത്തിലുള്ള ഹസ്ബൻഡ്, വൈഫ്, മക്കളൊക്കെ ചിലരുടെ വീട്ടിൽ ആഗ്രഹം ഉണ്ടാവും, ഭർത്താവിന് വരുമാനം ഉണ്ട്, ഭാര്യയ്ക്ക് വരുമാനം ഇല്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കുടുംബം ഉണ്ടാവും. ഇവിടെയും ഒരു സഹായമുണ്ട്. ഒരു ഫാമിലി ഐ ഡി, അതായത് ഒരു 7 ഐ ഡി, ഹസ്ബൻഡും വൈഫും മക്കളും ചേർന്നുള്ള ഫാമിലി ഐ ഡിയാണ് എടുക്കുന്നത്. തീർച്ചയായിട്ടും ഈ 7 ഐ ഡി, അതായത് 7 പോൾ എന്നൊക്കെ പറയും, ഇതിന് താഴോട്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സിനെ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വരുമാനത്തിന്റെ സാധ്യത 7 ഐ ഡിയിലും വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരു ഐഡിയിൽ എപ്പോഴായാലും താഴെ ഗ്രൂപ്പ് വരുമ്പോൾ 5000 കിട്ടും. നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു 7 സൈറ്റ് എടുക്കുന്ന ഒരു ഫാമിലി ഐ ഡി എടുക്കുന്ന ഒരു കുടുംബത്തിന് കിട്ടാൻ സാധ്യതയുള്ളത് പ്രതിദിന വരുമാനം 35000 രൂപയാണ്. അതൊരു മാസത്തെ കണക്കെടുത്താൽ 1,50,000 രൂപയാണ്. ഇതൊരു വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ 1,26,00,000 രൂപയാണ് ഒരു കുടുംബത്തിന് കിട്ടാൻ പറ്റുന്ന ഒരു വർഷത്തെ വരുമാനം, വാർഷിക വരുമാനം 1.5 കോടി രൂപയ്ക്ക് മുകളിലുള്ള തുക. നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. ഇവിടെ നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ മാത്രം വിടുകയാണ്. ഇവിടെ ഒരാൾക്ക് 1 സൈറ്റ് വേണമെങ്കിൽ എടുക്കാം. നിങ്ങളോട് പലപ്പോഴും വന്ന പല ലീഡർമാരും പല പുതിയ ആൾക്കാരോടും പറയുകയാണ് നിങ്ങൾ 3 സൈറ്റ് എടുക്ക്, 7 എടുക്കുന്ന പറഞ്ഞിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ സംശയത്തോടെ ആ വ്യക്തിയെ നോക്കിയിട്ടുണ്ടാവും. ഈ വ്യക്തി എന്തോ ആവശ്യത്തിന് വേണ്ടി, എന്താ പുള്ളിക്ക് എന്തോ ലാഭത്തിന് വേണ്ടി അല്ലേ? അല്ല, നിങ്ങളുടെ ലാഭത്തിന് വേണ്ടിയും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നേടാൻ വേണ്ടിയുള്ള മാർഗമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ഐഡിയ എടുക്കുന്ന വ്യക്തിക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവും. നേരത്തെ പറഞ്ഞ ട്രെയിനോട് 3 സൈറ്റ് എടുക്കുന്ന ആൾക്കാർ കിട്ടുന്നുണ്ട്. അതായത് കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളുള്ള ആൾക്കാർക്ക് 3 സൈറ്റ് എടുക്കാം. ഇനി എക്സ്ട്രാ ഓർഡിനറി ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും 7 സൈറ്റ് എടുത്ത് റെഫർ ചെയ്ത ആൾക്കാരെ കസ്റ്റമറിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും കോടികൾ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ വരുമാന അവസരം ഇവിടെ കാത്തിരിക്കുന്നു. ഇനി 3-ാമത്തെ വരുമാനം, സ്റ്റോർ റെഫറൽ ഇൻകം. പ്രാദേശിക അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പല പ്രോഡക്റ്റുകളും വിൽക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി വിൽക്കുന്ന അമ്മമാരും അതുപോലെ കുടുംബശ്രീ യൂണിറ്റുകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പച്ചക്കറി കൃഷി ചെയ്യുന്ന ആൾക്കാർ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ വിൽക്കാനുള്ള വിപണി ഇപ്പോ കൊറോണ കാരണം ഇല്ല. കാരണം ഇത് വിൽക്കാൻ പറ്റില്ല, കാരണം ഒരാൾ പോലും മേടിക്കാനില്ല. നമ്മൾ പുറത്തിറങ്ങി വിൽക്കാൻ പറ്റുന്നില്ല. ഇനി പുറത്തിറങ്ങിയാൽ പോലും വിൽക്കാൻ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ഇവിടെ കമ്പനി അതിനുള്ള അവസരം തരികയാണ്. കമ്പനിയുടെ ഏതൊക്കെ ഫ്രാഞ്ചൈസി ഉണ്ട്, ഏതൊക്കെ വേർഗസ് ഉണ്ടോ, ഇവിടെ എല്ലാം നമുക്ക് നമ്മുടെ സ്വന്തം ഉൽപ്പന്നം കൊണ്ട് വിൽക്കാനുള്ള OLX പോലെ വിൽക്കാനും അതിന്റെ ലാഭവിധം കിട്ടാനും അത് റെഫർ ചെയ്യുന്ന വ്യക്തിക്ക് 17 കുടുംബങ്ങളിലേക്ക് റെഫർ ചെയ്ത് പോകാനുള്ള അവസരം ഇവിടെ കമ്പനി തരുന്നുണ്ട്. ഇപ്പോൾ 18 കുടുംബങ്ങളിലേക്ക് കിട്ടുന്ന പ്രോസ്പെരിറ്റിയാണ് ഇവിടെ എന്ത് നടന്നാലും സംഭവിക്കുന്നത്. ഇതാണ് സ്റ്റോർ റെഫറൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഏറ്റവും അവസാനത്തും ഹ്യൂജ് ആയിട്ടുള്ള ഒരു വരുമാന മാർഗം കൂടെ പറഞ്ഞ് പറയാൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, ഡിജിറ്റൽ ആക്ടിവേഷൻ ഇൻകം. എന്താണ് ഡിജിറ്റൽ ആക്ടിവേഷൻ ഇൻകം? നമ്മൾ ആദ്യ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ലോകമെമ്പാടും വിരൽ തുമ്പിൽ, ലോകം നമ്മുടെ വിരലിന്റെ തുമ്പിലാണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ അമേരിക്ക കാണാൻ പറ്റും, ചന്ദ്രൻ വരെ കാണാൻ പറ്റും എന്ന രീതിയിൽ മൊബൈലിൽ നമ്മൾ കാണാൻ പറ്റുന്ന അവസ്ഥയിൽ കാലം മാറിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ഡിജിറ്റൽ സാങ്കേതിക വിവര സാങ്കേതിക യുഗത്തിൽ നമ്മൾ ഓർത്തിരിക്കുക, ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലിരുന്ന് പണം ഉണ്ടാക്കാം. ഇന്ന് ഡിജിറ്റൽ ആക്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ ഈ പറഞ്ഞ കസ്റ്റമർ ID കൺവേർട്ട് ചെയ്ത് ബിസിനസ് ID മാറ്റുന്ന ഓരോ വ്യക്തികൾക്കും ഡിജിറ്റൽ ആക്ടിവേഷൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അധിക വരുമാനം കിട്ടുകയാണ്. കമ്പനി സ്വന്തമായിട്ട് പരസ്യങ്ങൾ കൊടുക്കാൻ പോകുന്നു, സ്വന്തമായിട്ട് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. അതായത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ നവമാധ്യമങ്ങൾ കൂടെയൊക്കെ കൊടുക്കുന്ന പരസ്യങ്ങൾ വഴി ഒരുപാട് കസ്റ്റമേഴ്സ് കമ്പനിക്ക് നേരിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നടക്കുന്ന പ്രോസസ്സിലൂടെ കിട്ടുന്ന ലാഭവിഹിതം ഡിജിറ്റലായിട്ട് ആക്ടിവേഷൻ ചെയ്ത ആൾക്കാർക്കെല്ലാം അത് വീഴ്ച നൽകുന്നു. ഇവിടെ അഡീഷണൽ അടുത്ത വരുമാനം കാത്തിരിക്കാൻ ഡിജിറ്റൽ ആക്ടിവേഷൻ ചെയ്യുന്നവർ മാത്രമായി പ്രത്യേക വരുമാനമുണ്ട്. അത് ഡിജിറ്റൽ പൂൾ ഇൻകം എന്ന് പറയുന്ന ഈ വരുമാനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റെഫറൽ ഇൻകം. ഡിജിറ്റൽ ആക്ടിവേഷന് വേണ്ടി 12,000 രൂപയുടെ ഒരു ID ആക്ടിവേഷൻ ആണ് ഇവിടെ സാറിന് കമ്പനി ഇവിടെ പറയുന്നത്. ഈ ആക്ടിവേഷനെ റെഫർ ചെയ്യുന്ന ഒരു വ്യക്തി, അതായത് റെഫർ ചെയ്ത ഒരാളെ ഡിജിറ്റൽ ആക്ടിവേഷന് വേണ്ടി നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ, മീൻസ് സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ, ആ സ്പോൺസറിന് ചെയ്യുന്ന ആ ആളിന് റെഫറൽ ഇൻകമായി 1,000 രൂപ കിട്ടുന്നുണ്ടാവും, റെഫറൽ കമ്മീഷൻ. രണ്ടാമതായിട്ട് ഈ ഡിജിറ്റൽ ആക്ടിവേഷൻ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് പെയർ മാച്ച് ഇൻകം. അതായത് നേരത്തെ 800 രൂപയുടെ ID ആക്ടിവേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന മാച്ചിങ് പോലെ ഇവിടെയും പെയർ മാച്ച് ഇൻകം ഉണ്ട്. ഡിജിറ്റൽ ആക്ടിവേഷൻ നമ്മുടെ ടീമിൽ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പെയർ മാച്ചിന് 1,000 രൂപ വരുമാനമുണ്ട്. ഇത് ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, ആദ്യത്തെ പെയർ മാച്ച് 2:1 അല്ലെങ്കിൽ 1:2, ഒരു സൈഡ് ഒരു ടീമിൽ ഒരാൾ, മറ്റേ സൈഡിൽ 2 പേര്, അല്ലെങ്കിൽ ഇവിടെ 2 പേര് അപ്പുറത്തെ ഒരാൾ, അങ്ങനെ 2:1 അല്ലെങ്കിൽ 1:2 റേഷ്യോയിലോ ആണ് ആദ്യത്തെ പെയർ ഇൻകം 1,000 വരുന്നത്. അതിനുശേഷമുള്ള എല്ലാ പെയർ ഇൻകവും നമുക്ക് ഡെയിലി ഓരോ പേരിനും 1,000 രൂപ കിട്ടുന്നുണ്ടാവും.
ഇവിടെയും ഒരു സീലിംഗ് വെച്ചിട്ടുണ്ട്. ഡെയിലി അത് നിജപ്പെടുത്തിയിരിക്കുന്നത് 10,000 രൂപയായിട്ടാണ് നിജപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ഡിജിറ്റൽ പൂളിംഗത്തിൽ വരുമാനം നടന്നത് മെന്റർ ഇൻകം ആണ്. നിങ്ങൾ നേരിട്ട് റഫർ ചെയ്യുന്ന ആൾക്കാർ വാങ്ങുന്ന പെയർ മാച്ച് ഇൻകത്തിന്റെ 10% ആരാണോ ആ വ്യക്തിയെ പരിചയപ്പെടുത്തിയത്, ഈ പറഞ്ഞ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ ആക്വിസിഷന് വേണ്ടി പരിചയപ്പെടുത്തിയത്, ആ വ്യക്തിക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന അവസ്ഥ. നിങ്ങൾ കൊണ്ട് രക്ഷ കൈപിടിച്ചു വരുത്തുന്ന ആൾക്കാർ വാങ്ങുന്ന വരുമാനത്തിന്റെയും 10% കിട്ടാനുള്ള ഒരു മാർഗമാണ് ഇവിടെ പറഞ്ഞത്. അടുത്തതായി വീക്കിലി നമ്മുടെ പാസീവ് ഇൻകം. നമ്മൾ മുടക്കുന്ന ഡിജിറ്റൽ ആക്വിസിഷന്റെ പണത്തിൽ നിന്നും നമുക്ക് വീക്കിലി ആയിട്ട് റിട്ടേൺ കിട്ടിക്കൊണ്ടേയിരിക്കും. ഏകദേശം ഈ 12,000 മുടക്കുന്ന ഒരു വ്യക്തി, ഡിജിറ്റൽ ആക്വിസിഷൻ നടത്തുന്ന വ്യക്തിക്ക് തിരികെ കിട്ടുന്നത് 30,000 രൂപ വരെ തിരികെ കിട്ടുന്ന ഒരവസ്ഥ. എന്ന് പറഞ്ഞാൽ ഡിജിറ്റലായിട്ട് നമ്മളൊരു കടയോ കമ്പോളമോ ഒന്നുമില്ലാതെ ലോകത്ത് ഏത് കോണിലിരിക്കുന്ന വ്യക്തിയും അന്റാർട്ടിക്കയിലിരിക്കുന്ന വ്യക്തിക്ക് പോലും ഈ ഡിജിറ്റൽ ആക്ടിവേഷൻ വഴി വരുമാനം ഉണ്ടാക്കാം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇത്തരത്തിൽ ഡിജിറ്റൽ പൂൾ ഇൻകം വഴി നമുക്ക് കിട്ടുന്ന വലിയ വരുമാനം നമ്മൾ കാത്തിരിക്കുന്നു. തീർന്നില്ല, ഇവിടെ സമ്മാനങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു. റോയാലിറ്റി, അതായത് ഗിഫ്റ്റുകൾ, ഒരുപാട് ഗിഫ്റ്റുകളുണ്ട്. ഗിഫ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം സമ്മാനം വാങ്ങാൻ നമുക്ക് ഇഷ്ടമാണ് അല്ലേ. തീർച്ചയായും സമ്മാനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, റിവാർഡ്, അവാർഡാണ് റിവാർഡ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, സമ്മാനങ്ങൾ നമ്മളെ കാത്തിക്കുന്നു പറഞ്ഞു കഴിഞ്ഞു. ഈ സമ്മാനങ്ങളിൽ നമ്മൾ നേരിട്ട് റഫർ ചെയ്യുന്ന 3 റഫറൻസ്, ആ റഫറൻസ് 3 വ്യക്തികളെ ഈ ഡിജിറ്റൽ ആക്വിസിഷൻ വഴി കൈപിടിച്ചു ഉയർത്തി ഓരോ റാങ്ക് അച്ചീവ് ചെയ്യുന്ന വ്യക്തിക്ക് സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട സ്റ്റാർട്ടിംഗ്, തുടക്കത്തിലെ ചെറിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു 3 വ്യക്തികളെ അല്ലെങ്കിൽ 3 വ്യക്തികളെ ഡിജിറ്റൽ ആക്വിസിഷന് വേണ്ടി റഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി കിട്ടുന്ന സമ്മാനം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ട്രിപ്പാണ്. ഒരു നമുക്ക് എപ്പോഴും ടൂറും ഉല്ലാസ യാത്രകളൊക്കെ നമുക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ ആ വ്യക്തി അറിയപ്പെടുന്ന ബ്രോൺസ് പിന്നെത്തി എന്നാണ്. ബ്രോൺസ്, അത് കമ്പനി 18 റാങ്കിലൊരു വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് റാങ്കാണ് ബ്രോൺസ് പിന്നെ. ഇവിടെ കുമരകം എന്ന സ്ഥലത്ത്, നമുക്ക് തൊട്ടടുത്ത സ്ഥലം തന്നെയാണ് എങ്കിൽ പോലും അവിടെ ഒരു ദിവസം ഉല്ലാസ യാത്ര നമ്മളെ കാത്തിരിക്കുന്നു. തീർന്നില്ല, ആ വ്യക്തിയെ നമ്മൾ കൊണ്ടുവന്ന ആ 3 വ്യക്തികളെയും ഈ പറഞ്ഞ ആ പിന്നിലേക്ക് എത്തിച്ചാൽ, ബ്രോൺസ് പിന്നിലേക്ക് എത്തിച്ചാൽ, ഈ വ്യക്തി അറിയപ്പെടുന്ന സിൽവർ പിൻ അച്ചീവർ എന്നാണ്. സിൽവർ പിൻ അച്ചീവ് എന്ന വ്യക്തി കിട്ടുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നെല്ലിയാമ്പതി എന്ന സ്ഥലത്ത് വളരെ മനോഹരമായ ബ്യൂട്ടിഫുൾ ഉള്ള പ്ലേസ് ആണ്. അവിടെ ടൂർ പോയി നമ്മളെ കാത്തിരിക്കുന്നു. നമ്മൾ അടുത്ത ലെവൽ റാങ്കിലേക്ക് എത്തുമ്പോൾ ഗോൾഡ് റാങ്ക് എന്ന ലെവലാണ്. നമ്മുടെ തൊട്ട് താഴെ നമ്മൾ പറഞ്ഞ നമ്മുടെ ടീമിൽ ഏതെങ്കിലും 3 വ്യക്തികളെ സിൽവർ ആക്കി കഴിഞ്ഞാൽ, നമ്മൾ നേരിട്ട് കൊണ്ടുവന്ന, ഓർത്തിരിക്കണം, നമ്മൾ നേരിട്ട് കൊണ്ടുവന്ന ആൾക്കാരിൽ ആരെങ്കിലും 3 വ്യക്തികളെ സിൽവർ റാങ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഊട്ടി ട്രിപ്പാണ്. ഈ ട്രിപ്പുകളൊക്കെ ഒരുപക്ഷെ ലോക്ക്ഡൌൺ കൊറോണ കാരണമൊക്കെ മുടങ്ങിയിരിക്കായിരിക്കാം. എങ്കിലും ഇത് ആ പ്രശ്നം മാറുന്ന മുറയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. അതുപോലെ അടുത്ത റാങ്കിലൊരാണ് പ്ലാറ്റിനം റാങ്ക്. ഇതിന്റെ പ്രത്യേകത ഗോവയിലേക്കുള്ള ഗോവ ട്രിപ്പാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചിൽ നമുക്ക് പോയി അവിടെ ഉല്ലാസ യാത്ര നടത്തി അവിടെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് കിട്ടുന്നത്. അടുത്ത ഒരു പിന്നിലാണ് സഫയർ റാങ്ക്. സഫയർ റാങ്ക് എന്ന വ്യക്തിക്ക് നമുക്കറിയാം ഒരു മൊബൈൽ ഫോൺ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻഡ്രോയിഡിന്റെ നല്ലൊരു മൊബൈൽ ഫോൺ നമ്മളെ കാത്തിരിക്കുന്നു സമ്മാനമായിട്ട്. അടുത്ത സമ്മാനം 6-ാമത്തെ റാങ്കിലെത്തുന്ന വ്യക്തി, അതായത് പേൾ റാങ്കിലെത്തുന്ന വ്യക്തി കിട്ടുന്ന ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കല്ല, നമുക്ക് ഫ്ലൈറ്റിൽ കയറണം, പാസ്പോർട്ട് വേണം. അതിന് പാസ്പോർട്ട് എല്ലാം റെഡിയായിട്ട് വെക്കുക. നമുക്ക് മലേഷ്യയിലേക്ക് പറക്കാം, അവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് 6-ാമത്തെ റാങ്കിലെത്തുന്ന പേൾ റാങ്കിലെത്തുന്ന വ്യക്തിക്ക് കിട്ടുന്നത്. അതുപോലെ 7-ാമത്തെ റാങ്കിലെത്തുന്ന വ്യക്തി കിട്ടുന്ന ഒരു സമ്മാനം അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ദുബായ് ട്രിപ്പാണ്. നമ്മുടെ എല്ലാം സ്വപ്നമാണ് ദുബായിലൊക്കെ പോയി ഒന്ന് കറങ്ങി അടിക്കാൻ. ഇന്ന് പലപ്പോഴും കയ്യിൽ നിന്ന് പൈസ ചിലവാക്കി ജോലിക്ക് വേണ്ടി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ദുബായിലൊക്കെ. അവിടെ പോയി എൻജോയ് ചെയ്യാനല്ല, അവിടെ പോയി കഷ്ടപ്പെടാനും ജോലി ചെയ്യാനുമാണ്. പക്ഷെ ഇതല്ല, കമ്പനി പറയുന്നു നിങ്ങൾ ഈ റാങ്ക് അച്ചീവ് കഴിഞ്ഞാൽ പൈസ ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നേരെ ദുബായിൽ പോയി അവിടെ നിന്ന് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് തിരിച്ചുവരാം. അതാണ് ഈ പറഞ്ഞ 7-ാമത്തെ റാങ്കിൽ കിട്ടുന്ന ആളിനുള്ള ഗുണം. ഇത് കൂടാതെ തന്നെ ആ റാങ്കിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് 12 മാസം, അതായത് 1 വർഷത്തേക്ക് വീട്ടിലേക്കുള്ള നിത്യവ്യവസായങ്ങൾ മേടിക്കാനുള്ള പണം ആര് തരും? ഹൈറിച്ച് കമ്പനി തരും. അതായത് 3,000 രൂപ, ഏകദേശം ഒരു 3,000 രൂപ വേണം 12 മാസവും ഈ പറഞ്ഞ റൂബി റാങ്കിൽ നിൽക്കുന്ന എല്ലാവർക്കും ഗിഫ്റ്റായിട്ട് കിട്ടുന്നുണ്ടാവും. ഇനി അടുത്ത 8-ാമത്തെ റാങ്ക് എക്സിക്യൂട്ട് എന്ന റാങ്ക് ആണ്. ഈ റാങ്കിലെത്തുന്ന വ്യക്തിക്കുള്ള ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് നമ്മുടെ ചെറുപ്പക്കാരുടെയും ഒക്കെ സ്വപ്നമാണ്. ഇപ്പം സ്ത്രീകൾക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കാം ഒരു എൻഫീൽഡ് ബുള്ളറ്റിനകത്ത് നിന്ന് പറക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവാം. തീർച്ചയായിട്ടും ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ഈ എക്സിക്യൂട്ട് റാങ്കിൽ എത്തിയാൽ മതി. ഒരു എൻഫീൽഡ് ഫുൾ പെയ്ഡ് ആയിട്ടുള്ള, അതായത് ലോണൊന്നുമല്ല, ഫുള്ളായിട്ട് പെയ്ഡ് ചെയ്തിട്ടുള്ള റോയൽ എൻഫീൽഡ് ഉള്ള ബൈക്ക് കിട്ടുന്നു. അടുത്ത 9-ാമത്തെ റാങ്കിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ മാനേജർ റാങ്കാണ്.
ഈ റാങ്കിൽ എത്തുന്ന വ്യക്തിക്ക് കാത്തിരിക്കുന്നു ഒരു മിഡ് സെഗ്മെന്റ് കാർ, ഫുൾ പെയ്ഡാണ്, ഒരു ഒരു ഫാമിലിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കാർ നമ്മളെ കാത്തിരിക്കുന്നു. അടുത്ത റാങ്ക് എന്ന് പറഞ്ഞാൽ സീനിയർ മാനേജർ എന്ന റാങ്കാണ്, 10th റാങ്ക്. ഇവിടെ നമ്മളെ കാത്തിരിക്കുന്ന സ്വപ്നങ്ങളിൽ കാണുന്ന സ്വപ്നങ്ങൾ, നമ്മൾ പടങ്ങളെ കൊട്ടിച്ചു വെക്കാൻ വേണ്ടി നമ്മുടെ മൊബൈലിലും സ്ക്രീൻ, നമ്മുടെ വാട്സാപ്പിലും സോറി നമ്മുടെ ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ വാൾപേപ്പർ ആയിട്ടിരിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്ന വാഹനങ്ങൾ, അതായത് ബെൻസ്, അത് ആ ഒരു റേഞ്ചിൽ വരുന്ന പ്രീമിയം റേഞ്ചിൽ വരുന്ന ലക്ഷറി വാഹനത്തിൽ വരുന്ന ബെൻസ് കാറാണ് നമുക്ക് ഈ 10th റാങ്ക് അച്ചീവ് ചെയ്യുന്ന വ്യക്തിയെ നമ്മളെ കാത്തിരിക്കുന്നത്. തീർന്നില്ല, 11th റാങ്ക് എന്ന് പറഞ്ഞാൽ ഡയമണ്ട് റാങ്കാണ് നമ്മളെ കാത്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം ഒരു വീട് എല്ലാവരുടെ സ്വപ്നം തന്നെയാണ്. 1.5 crore വരുന്ന ഒരു വീട് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ, സ്വന്തമായിട്ട് കിട്ടാനുള്ള, ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കിട്ടാനുള്ള അവസരമാണ് ഈ റാങ്കിലുള്ളത്. അതിലൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ ടൂർ പോകാൻ ഫാമിലിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവസരം, അതായത് ഒരു വീടും 1 acre ലാൻഡിലുള്ള വില്ലയും നമുക്ക് ഫാമിലിക്ക് വിദേശത്ത് ട്രിപ്പ് പോകാനുള്ള ഒരു സമ്മാനം കൂടിയാണ് കിട്ടുന്നത്, 11th കിട്ടുന്നത്. 12th റാങ്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഡയമണ്ട് റാങ്കാണ്. 12th റാങ്ക് എന്ന് പറയുന്നത് ക്രൂയിസ് ട്രിപ്പ്. ഇന്ന് ബോളിവുഡിലേക്കുള്ള താരങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ പണക്കാരും മാത്രം ഉല്ലാസ യാത്രകൾക്ക് വേണ്ടിയും സമയം ചെലവഴിക്കാൻ വേണ്ടി കണ്ടെത്തുന്നതാണ് ക്രൂയിസ് ട്രിപ്പുകളൊക്കെ. വളരെ ആഡംബരമായ ആഡംബര കപ്പലുകളാണ് ഇതെല്ലാം. 7-star ഫെസിലിറ്റി ഉള്ള കപ്പലുകളാണ്. ഇവിടെയൊക്കെ പോയി താമസിക്കുക, ഒരു ഭക്ഷണം, അവിടുത്തെ ഭക്ഷണം കഴിക്കുക, ആ കപ്പലിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ സ്ഥലത്ത് നിൽക്കുന്നത് തന്നെയാണ്. ഒരുപാട് പ്രത്യേകതകൾ നമ്മൾക്കിതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയണം. അതിനുവേണ്ടി ഈ പറഞ്ഞ ഡബിൾ ഡയമണ്ട് റാങ്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ സൗജന്യമായിട്ട് കിട്ടുന്നുണ്ടാവും. ഇതോടൊപ്പം തന്നെ 500,000 നമുക്ക് പോക്കറ്റ് മണിയും കിട്ടുന്നുണ്ടാവും 12th റാങ്കിൽ ഡബിൾ ഡയമണ്ട് റാങ്ക് എത്തിക്കുന്ന വ്യക്തിക്ക്. തീർന്നില്ല, 13th റാങ്ക് അച്ചീവ് ചെയ്യുന്ന വ്യക്തിക്ക്, അതായത് ട്രിപ്പിൾ ഡയമണ്ട് അച്ചീവ് ചെയ്യുന്ന വ്യക്തിക്ക് കാത്തിരിക്കുന്നു അതിമനോഹരമായ സ്ഥലം. നമുക്കറിയാം ന്യൂസിലാൻഡ്, പല സിനിമകളിലും പാട്ടരംഗങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ന്യൂസിലാൻഡിലെ പല ഷൂട്ടിംഗ് നടന്നിട്ടുള്ള പാട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും തമിഴിലൊക്കെ ഉള്ള. ഈ സ്ഥലത്ത് നമുക്ക് നേരിട്ട് പോകാനുള്ള അവസരം കമ്പനി ഗിഫ്റ്റ് ആയിട്ട് തരുന്നുണ്ട്. കൂടാതെ 10 lakh ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി വട്ടച്ചെലവിന് വേണ്ടി, കാരണം ഭാര്യയ്ക്ക് മക്കൾക്ക് ആയിരിക്കും വട്ടച്ചെലവ് പെട്ടെന്ന് കൂടി വരുന്നത്, അങ്ങനെ അതിനുവേണ്ടി ഒരു 10 lakh നമുക്ക് പോക്കറ്റ് മണി കിട്ടുന്നുണ്ട്. 14th റാങ്കിൽ എത്തുന്ന വ്യക്തി, ബ്ലൂ ഡയമണ്ട് റാങ്കിൽ എത്തുന്ന വ്യക്തി കിട്ടുന്ന സമ്മാനം എന്ന് പറഞ്ഞാൽ വേൾഡ് ടൂറാണ്. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാം, ഇതിനൊക്കെ വേണം ആകെ പാസ്പോർട്ട് മാത്രം മതി, കമ്പനി ഗിഫ്റ്റ് ആയിട്ട് ബാക്കിയെല്ലാം തരുന്നുണ്ടാവും. വേൾഡ് ടൂറിനോടൊപ്പം തന്നെ 20 lakh നമുക്ക് സമ്മാനമായിട്ട് ഈ പറഞ്ഞ യാത്രയ്ക്ക് കിട്ടുന്നുണ്ടാവും. തീർന്നില്ല, 15th റാങ്കിലെത്തുന്ന, റോയൽ ഡയമണ്ട് റാങ്കിലെത്തുന്ന വ്യക്തിക്ക് കിട്ടുന്നത് റോയൽ കരീബിയൻ ക്രൂയിസ്. നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും ഏറ്റവും മുന്തിയ ആഡംബര കപ്പലുകളിൽ ഒന്നാണ് ഈ പറഞ്ഞ റോയൽ കരീബിയൻ ക്രൂയിസ് എന്ന് പറയുന്നത്. ഇതിലൊക്കെ കയറി എൻട്രി ചെയ്യണമെങ്കിൽ നമ്മൾ ബിസിനസ് റാങ്കിലുള്ള, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കോടിക്കണക്കിന് രൂപ വരുമാനം മേടിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അവിടെ നമുക്ക് സൗജന്യമായിട്ട് പ്രവേശിക്കാം ഈ പറഞ്ഞ റാങ്ക് എത്തിക്കഴിഞ്ഞാൽ. ഇതിനോടൊപ്പം തന്നെ റോഡിലൂടെ വെലസി നടക്കാൻ വേണ്ടി ജാഗ്വാറിന പാത്തിൽപ്പെടുന്ന, അറിയാലോ ജാഗ്വാറൊക്കെ ഒരുപാട് ഹയർ പ്രീമിയം ക്വാളിറ്റിയിൽ, അത് മീൻസ് ഏറ്റവും ഉയർന്ന വാഹനങ്ങളാണ് നമ്മൾ റോഡിൽ കൂടെ പോകുന്നത്, പലപ്പോഴും റെയറായിട്ട് മാത്രമേ കണ്ടുള്ളൂ ജാഗ്വാറൊക്കെ പോകുന്നതൊക്കെ. ഈ വാഹനം നമുക്ക് സ്വന്തമായിട്ട് കിട്ടുന്നു, പ്ലസ് 30 lakh കൂടെ സമ്മാനമായിട്ട്. ഒന്ന് ഓർത്ത് നോക്കിയാൽ 15th റാങ്ക് കിട്ടുന്ന ഗിഫ്റ്റുകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തായി 16th റാങ്ക്, നമുക്കറിയാം ജീവന്റെ ഉൽപ്പത്തി ആഫ്രിക്കയിലാണെന്ന് അറിയാം, പക്ഷേ ഈ സ്ഥലം നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഗൂഗിൾ മാപ്പിലും കണ്ടിട്ടുണ്ട്, ചില പടങ്ങളിൽ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ കണ്ടിട്ടില്ല, പക്ഷെ നേരിട്ട് പോകാനുള്ള അവസരം ആഫ്രിക്കൻ സവാരി, അതായത് നമുക്ക് ആഫ്രിക്ക വൻകര മൊത്തം ചുറ്റിക്കറങ്ങാനുള്ള അവസരം ഈ 14th റാങ്ക് അച്ചീവ് ചെയ്യുന്ന അംബാസഡർ എന്ന വ്യക്തിക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ്. ഇതോടൊപ്പം തന്നെ 1 crore സമ്മാനം ഈ പറഞ്ഞ യാത്രയോടൊപ്പം കിട്ടുന്ന സമ്മാനമാണ്. അത് 17th റാങ്ക്, ക്രൗൺ അംബാസഡർ റാങ്കിൽ എത്തുന്ന വ്യക്തി കിട്ടുന്നത് 1 acre ലാൻഡ്. ആ ഒന്ന് ഓർത്ത് നോക്കി, തടാകങ്ങളും പച്ച പുല്ലുകളും മരങ്ങളും നിൽക്കുന്ന ഒരു വലിയ ഏരിയയിൽ നടുക്കൊരു വലിയ വില്ല, ഏതാണ്ട് 1 acre ലാൻഡിനകത്തുള്ള വലിയ വില്ല കാത്തിരിക്കുന്നു. ഓർത്ത് നോക്കി സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ. ഇത് നമ്മളെ കാത്തിരിക്കുന്നു, സ്വപ്നങ്ങളുള്ള ആൾക്കാർക്ക് ഇത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. ഏറ്റവും അവസാനമായി 18th റാങ്ക് അച്ചീവ് ചെയ്യുന്ന വ്യക്തിക്ക്, ഇന്ന് മനുഷ്യജന്മത്തിൽ ഒരു മനുഷ്യായുസ്സിൽ ഒരു വ്യക്തിക്ക് നേടാൻ പറ്റുന്നതിനൊക്കെ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് കമ്പനി തരുന്നു. അതായത് 100 acre, അതായത് 100 crore വില വരുന്ന, സോറി 100 acre അല്ല, 100 crore വില വരുന്ന എസ്റ്റേറ്റ് സ്വന്തമായിട്ട് നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റായിട്ട് കിട്ടുന്നു റോയൽ ക്രൗൺ അംബാസഡർ റാങ്കിൽ എത്തുന്ന വ്യക്തി. ഒന്ന് ഓർത്ത് നോക്കി, ഈ കമ്പനിയിൽ വെറുതെ ഒന്ന് കടന്നു വന്നു, ആ വരുന്ന നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ്, ഈ സാധനങ്ങൾ വാങ്ങുന്നതോടൊപ്പം ഡെയിലി വരുമാനം, റീപർച്ചേസ് ഇനത്തിൽ കോടിക്കണക്കിന് വരുമാനം, അത് കൂടാതെ ഡിജിറ്റൽ ആക്ടിവേഷൻ ചെയ്യുന്ന വഴി ഒരുപാട് ഗിഫ്റ്റുകളും അതിന്റെ വരുമാനം നമ്മളെ കാത്തിരിക്കുന്നു. ഒന്ന് ഓർത്തോക്കാം ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ജീവിതത്തിൽ കിട്ടിയ ഈ അവസരം ഒരു പക്ഷേ ശരിയായിട്ട് വിനിയോഗിച്ചല്ല എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ വരുന്ന അല്ലെങ്കിൽ നമ്മൾ തീരുമാനമെടുക്കാൻ താമസിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതം ഒരുപക്ഷെ കുറച്ച് വർഷം കഴിഞ്ഞ് തീരുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ജീവിച്ച് മരിക്കുന്നതോറും, മരിക്കുന്ന സമയത്തും ഒരു ദിവസമെങ്കിലും ഒരു സുൽത്താനെ പോലെ ജീവിച്ച് മരിക്കാൻ വേണ്ടി ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാൻ നമ്മളെ ഏവരെയും സഹായിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. തീരുമാനമെടുക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ
നമ്മളിത് സ്മാർട്ട് വർക്ക് ചെയ്താൽ, ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യം, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ എല്ലാ വരുമാനവും അച്ചീവ് ചെയ്ത് നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ, ഓരോരുത്തരുടെയും മനസ്സ് സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സുവർണ അവസരമാണ് നമ്മളെ കിട്ടിയിട്ടുള്ളത്. ദൈവം തന്ന ഈ അവസരത്തിനെ കൈനീട്ടി വാങ്ങുക, ഇതിനെപ്പറ്റി പഠിക്കുക, കൂടുതൽ കൂടുതൽ പഠിക്കുക. പഠിക്കുന്നതോറും നമ്മൾക്ക് വിവരം, നമുക്ക് അറിവ് വർദ്ധിക്കുന്നു. നമ്മുടെ ടീം എന്ന ഒരുപാട് ആൾക്കാർക്ക് ഇത് പ്രയോജനമാകട്ടെ. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ എന്ന് അതിനുവേണ്ടി ഈശ്വരൻ എല്ലാ അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിഷ് യു ആൾ സക്സസ്. See you at the top. I am signing off. Manoj from Kollam. Thank you.